ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن ينصركم الله فلا غالب عليكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين إتوم بهمنا تنظرنا سيدنا بندنا മുതഅല്ലിഖ് സുഹൃത്തുക്കൾ നാട്ടിലെ കാരണവന്മാർ ഉറൂസ് കമ്മിറ്റി നേതാക്കൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഉമ്മബങ്ങന്മാർ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമില ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ചിരിച്ചുകൊണ്ട് മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ മോമിനികൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യകത ഇല്ലാത്ത നിലക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തെളിവുകൾ നിരത്തി വളരെ വിശാലമായ ഉപദേശ നിർദ്ദേശങ്ങൾ മഹാനായ തങ്ങളോടുകൾ നമുക്ക് തന്നു കഴിഞ്ഞു. അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഒരുപാട് ഒരുപാട് റബ്ബ് കേറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരേ തണലിലായി ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും ഇഖ്ലാസും എല്ലാം നമുക്കും റബ്ബ് അനുഗ്രഹമായി ചുരിഞ്ഞു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഒരു നീണ്ട ഉപദേശം ഏകദേശം February 3 പറഞ്ഞു തുടങ്ങിയതാണ്. പലയിടങ്ങളിലായി അതിൻ്റെ ഓരോ ഭാഗങ്ങളായി ഓരോ വിഷയങ്ങളായി സെലക്ട് ചെയ്ത് പ്രസംഗിച്ചു വരികയാണ്.
വിശാലമായ ഹദീസായതുകൊണ്ട് ആദ്യത്തെ ഭാഗവും പിന്നെയുള്ള ഭാഗവും കേട്ടു നോക്കിയാൽ ബന്ധമില്ലാത്ത പ്രയാസമൊന്നും ഇല്ല. ബർക്കത്തിനു വേണ്ടി ഹദീസ് വായിച്ചിട്ടാണ് ഇതുവരെ പ്രസംഗിച്ചത്. ഹദീസ് വായിച്ച് വലുസൂമിൽ ഇമാം എന്ന വിഷയത്തെ കുറിച്ച് കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തും. അല്ലാഹു നമുക്ക് നല്ലത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് ധാരാളം ഏറ്റുതരുമാറാകട്ടെ. അല മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അഖദ ബിയദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൈ പിടിച്ചു. ഫമശാ ഖലീലൻ, എന്നിട്ട് അവിടുന്ന് അല്പം നടന്നു. എന്നിട്ട് അവിടുന്ന് ഉപദേശിച്ചു, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം, അല്ലാഹുവിനെ തഖ്വ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ വസീയത്ത് ചെയ്തു. സത്യം മാത്രം സംസാരിക്കാൻ ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്തു, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്തു. കരാറുകൾ പാലിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്തു. വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ ആ വിശ്വാസതയെ പൂർത്തിയാക്കി വിട്ടണം. വഞ്ചനയെ കൈയൊഴിച്ച് ജീവിക്കണം എന്ന് ഞാൻ വസീയത്ത് ചെയ്തു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീണ്ടും ഉപദേശിക്കുന്നു, വർഹമിൽ യതീം, യതീം മക്കളോട് നല്ല കാരുണ്യമുണ്ടാകണം. വഹിഫുലിൽ ജിവാർ, അയൽവാസികളെ സൂക്ഷിച്ച് ജീവിക്കണം. വഖദുമിൽ ഗൈം, വെറുപ്പിനെ കടിച്ചിറക്കണം, വെറുപ്പിനെ വീങ്ങിക്കളയണം. വലീനിൽ കലാം, നല്ല മയമായ സംസാരം വേണം, നല്ല മയമായ നിലക്ക് സംസാരിക്കണം. സലാമിനെ അധികരിപ്പിക്കണം, സലാമിനെ പരത്തണം. വലുസൂമിൽ ഇമാം, നേതാവിനെ മുറുകെ പിടിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാമിനെ മുറുകെ പിടിക്കണം. ബാക്കിയുള്ള ഭാഗം ഇൻഷാല്ലാ ആ വിഷയം പറഞ്ഞിട്ട് ഒന്ന് വായിച്ച് പൂർത്തീകരിക്കും. ഇതുവരെ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പലയിടങ്ങളിലായി പ്രസംഗിച്ച പ്രസംഗം യൂട്യൂബിൽ ലഭ്യമാണ്. സമയം കിട്ടുമ്പോൾ ഈ പറഞ്ഞ വിഷയത്തെ കുറിച്ച് ഞങ്ങളൊക്കെ എവിടെ നിന്നാ കേൾക്കാന്ന് ചോദിക്കേണ്ട, യൂട്യൂബിൽ ലഭ്യമാണ്. സമയം കിട്ടുമ്പോൾ കേട്ടാൽ നല്ലതാണ്. അല്ലാഹു പഠിക്കാനും അത് പറ്റിയ ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരട്ടെ. ആമീൻ പറയാനും മാത്രം ചെലവിട്ടോ, പഠിച്ചു എന്നൊരു പേടിച്ചിട്ടാ ഉറക്കെ പറയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അവസാനം മൂന്ന് ദിവസം മുമ്പ് ഉടുപ്പിയിൽ വെച്ച് സലാമിനെ പരത്തണം എന്നതിനെ കുറിച്ച് വിശദമായി ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. സലാം ആരോട് പറയണം, അതുപോലെ വിശ്വാസമില്ലാത്തവര് സലാം പറഞ്ഞവൻ എന്ത് ചെയ്യണം, സലാം പറയൽ കറാഹത്തായ ഇടങ്ങൾ എവിടെയാണ്, ആരോടാണ് സലാം പറയാൻ പറ്റൽ, ആരോടാണ് പറ്റാത്തത്, എന്തുകൊണ്ടാണ് അമുസ്ലിമികളോട് സലാം പറയുമ്പോൾ രൂപഭാവത്തിന് മാറ്റമുണ്ടായത്, എല്ലാം വിശദമായി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവിടെ പറയില്ല, കാരണം ഓൺലൈനിൽ കേൾക്കുന്ന ആളുകൾക്ക് അതൊരു ആവർത്തനമായിട്ട് തോന്നും. അതുകൊണ്ട് സമയം കിട്ടുന്ന സമയത്ത് കേട്ടാൽ നല്ലതാണ്. സലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം വലിയ പുണ്യകർമ്മമായി പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇസ്ലാമില്ല ഇബാദത്ത്, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പല സ്ഥലങ്ങളിൽ സലാമിനെ കുറിച്ച് പറഞ്ഞത് കാണാം. വൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതും മിൻ ഇൻദില്ലാഹി മുബാറകതും തയ്യിബാ. പരിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറയുന്നു, നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ സലാം പറയണം, അല്ലാഹുവിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കണം. വൈദാ ഹയ്യിതും ബിതഹിയ്യതിൻ ഫ
فحيوا بأحسن منها أو ردوها മറ്റൊരായത്തിൽ പറയുന്നു, നിങ്ങൾ നല്ല സലാം കൊടുക്കണം. സലാം എന്ന് പറഞ്ഞാൽ രക്ഷയുണ്ടാകാനുള്ള പ്രാർത്ഥനയാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം ഒരിക്കലും തീവ്രവാദം മറിഞ്ഞ മതം അല്ല. ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിന് പ്രോത്സാഹിപ്പിച്ച മതം അല്ല. ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിന് സപ്പോർട്ട് നൽകിയ മതം അല്ല. മറിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എല്ലാ നിലക്കും രക്ഷയുണ്ടാകണം, എല്ലാ സ്ഥലങ്ങളിലും സമാധാനമുണ്ടാകണം. ഇത് മാത്രം പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. നിങ്ങളെ സിയാറത്തിങ്കര മഖാമിനെ കുറിച്ച് ഞാൻ മുമ്പ് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പലയിടങ്ങളിലും പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇവിടെ പറയൂല, അതും യൂട്യൂബിൽ ലഭ്യമാണ്, സമയം കിട്ടുമ്പോൾ കേട്ടോളൂ. നിങ്ങളുടെ നാട്ടിലുള്ള ഒരു അമുസ്ലിമായ സുഹൃത്തിനെ പരിചയപ്പെടുകയും നിങ്ങളുടെ നാട്ടിലുള്ള ഐക്യത്തെ കുറിച്ച് അയാൾ പറയുകയും ഞാനിവിടെ രണ്ടു മൂന്ന് തവണ പ്രസംഗിച്ചു എന്നും അയാളോട് പല കാര്യങ്ങളും പറയുന്നതിന്റെ കൂട്ടത്തിൽ അയാൾ ഒരു സംശയം ചോദിക്കുകയും, എന്താണ് സംശയം? ഇസ്ലാമിലെ ലോകാടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് തീവ്രവാദമായി മുദ്രകുത്താനുള്ള കാരണം, പലരും അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങളുടെ നാട്ടുകാരൻ ചോദിച്ചപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന മഹാനായ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മുഅത്ത, ആ മുഅത്തയിൽ ആ സമയം അവർ കയറി വരുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ വായിച്ചിരുന്ന ഹദീസ്, ആ ഹദീസ് അയാൾക്ക് വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത്, വായിച്ചാൽ അയാൾക്ക് അറിയില്ലെങ്കിലും അർത്ഥം പറഞ്ഞതൊക്കെ മനസ്സിലാകും, അർത്ഥം പറഞ്ഞു കൊടുക്കുകയും അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അയാളെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോ ഞാൻ അന്ന് പ്രസംഗിക്കുമ്പോ സിയാറത്തിങ്കരയിലെ നാട്ടുകാരെ കുറിച്ചും ഇവിടെയുള്ള ആളുകളുടെ സ്നേഹത്തെ കുറിച്ചും ഐക്യത്തെ കുറിച്ചൊക്കെ ഞാൻ എവിടെയൊക്കെയോ പ്രസംഗിച്ചിരുന്നു. എവിടെയാണ് എനിക്ക് ഓർമ്മയില്ല. യൂട്യൂബിലെ പ്രസംഗം ലഭ്യമാണ്, നിങ്ങൾ സമയം കിട്ടുമ്പോൾ കേട്ടാൽ നല്ലതാണ്. അങ്ങനെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എല്ലാ നിലക്കും സമാധാനത്തിനു വേണ്ടി പ്രോത്സാഹനം നൽകുകയും സമാധാനം മാത്രം പഠിപ്പിക്കുകയും ചെയ്ത മതമാണ്. അതുകൊണ്ട് തന്നെ സലാമിനെ എത്ര അധികരിപ്പിക്കാൻ കഴിയോ ജീവിതത്തിൽ അത്രയും സലാമിനെ അധികരിപ്പിക്കണം. ആരെയും കണ്ടാൽ സലാം പറയുന്നതിനൊരു മടി ഉണ്ടാകരുത്, സലാം പറയുന്നതിനൊരു മടി ഉണ്ടായിരുന്നത്. ഇരുന്ന സ്ഥലത്ത് നേനേറ്റെന്ന് പോവുകയാണെങ്കിൽ ഒരു കൂട്ടം മതേ സദസ്സിൽ ഇരുന്നിട്ട് ആ മജ്ലിസിൽ നിന്ന് പെട്ടെന്ന് നേനേറ്റ് പോവുകയാണെങ്കിൽ ആ പോകുന്ന സമയത്ത് അവരോട് സലാം പറയണം. കയറി വരുന്ന സമയത്ത് സലാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പോകുമ്പോ ആവശ്യമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. പ്രസംഗം തുടങ്ങുമ്പോഴും സലാം വേണം, അവസാനിക്കുമ്പോഴും സലാം വേണം, സദസ്സിൽ വന്നിരുന്നാൽ ഇരിക്കുമ്പോഴും സലാം പറയണം, ഏതേറ്റ് പോകുമ്പോഴും സലാം പറയണം. അതുപോലെ വാഹനത്തിന്റെ മുകളിലുള്ള ആള് നടക്കുന്നവരോട് സലാം പറയണം, നടന്നു പോകുന്ന ആളുകളോട് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആള് സലാം പറയണം. അപ്പൊ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കാറിലിരുന്നിട്ട് അവനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാല് അവൻ ഞാൻ വലിയ കാറിലിരിക്കുന്ന ആളാണെന്ന് തെറ്റിദ്ധരിക്കുമോ? അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മറിച്ച് കാറിൽ യാത്ര ചെയ്യുമ്പോ നടന്നു പോകുന്ന ആളുകളെ കണ്ടാൽ അവരോട് സലാം പറയണം. സലാം പറഞ്ഞാൽ മാത്രം പോരാ, കറ്റായി കയറ്റാൻ എല്ലാ നിലക്കും അർഹതയുള്ളവരാണെങ്കിൽ കയറ്റുകയും വേണം. ഇനി എല്ലാരെയും വണ്ടി കയറ്റിയിട്ട് കുഴപ്പമുണ്ടായിട്ട് തന്നെ വിളിക്കാനായിട്ട് പോകുകയും ചെയ്യരുത്. കാരണം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് മുമ്പ് കാലം പോലെയല്ല. നമ്മളെ വണ്ടിയിൽ ഏതെങ്കിലും ആളുകളെ കയറ്റിയിരുത്തി ഇവന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനം ഉണ്ടെങ്കിൽ നമ്മളതിന് മറുപടി പറയേണ്ടി വരും. എല്ലാവരെയും പേടിച്ച് ജീവിക്കേണ്ട ഒരു കാരണമാണ്, എല്ലാ മനുഷ്യരെയും പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സ്വന്തം ബാപ്പനെ പേടിക്കണം, മക്കളെ പേടിക്കണം, അനുജനെ പേടിക്കണം, ജ്യേഷ്ഠനെ പേടിക്കണം, ആര് വഞ്ചിക്കും എന്ന് പറയാൻ പറ്റൂല. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ദുബായിൽ സമയത്ത് ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു. എന്താണ് സങ്കടം? അയാളുടെ വളരെ അടുത്തൊരു സുഹൃത്ത് ജയിലിലാണ്. അല്ലാഹു അദ്ദേഹത്തിന് നീ സലാമത്ത് നൽകണം റഹ്മാനെ. എന്താണ് കാരണം? ആരോ വഞ്ചന നടത്തിയതാണ്. വിശ്വസിച്ച ഒരാള് അയാളെ കയ്യിൽ എന്തോ വസ്തു, ആ രാജ്യത്ത് വിലക്കപ്പെട്ട വസ്തു കയ്യിൽ കൊടുത്തു. അയാൾ ഇയാളെ വിശ്വസിച്ച് ഈ രാജ്യത്തിന്റെ നിയമപാലകർ പിടികൂടി ജയിലിലായി പോയി. ഇരുവരക്കണം എന്ന് പറഞ്ഞു, അല്ലാഹുവേ നീ സലാമത്ത് നൽകണം റഹ്മാൻ. അങ്ങനെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത, ഒരാളെയും പരിപൂർണമായി വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്.
അപ്പൊ ആരെങ്കിലും വണ്ടിയിൽ കയറ്റിയിട്ട് അവര് വണ്ടിയിൽ കയറിയിട്ട് പിന്നെ അന്ന് മുസ്ലിയാര് പറഞ്ഞതുകൊണ്ട് കുടുങ്ങിപ്പോയതാണെന്ന് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്, നല്ല പരിചയമുള്ളവരെ മാത്രം ഇപ്പം വണ്ടിമേ വണ്ടിയിൽ തന്നെ കയറ്റാൻ പറ്റുള്ളൂ, പരിചയം ഉണ്ടെങ്കിൽ തന്നെ കയറ്റാൻ പറ്റൂല. അങ്ങനത്തെ ഒരു കാലഘട്ടം അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നടന്നു പോകുന്നവനോട് വാഹനത്തിലിരിക്കുന്നവൻ സലാം പറയണം. അങ്ങനെ തുടങ്ങിയ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശം നൽകുമ്പോൾ പറഞ്ഞത്, വബദലിസ് സലാം, സലാമിനെ എത്രത്തോളം പരത്താൻ കഴിയോ അത്രയും പരത്തണം. ഒരാളോട് സലാം പറഞ്ഞു, മറ്റൊരാൾ കയറി വരുമ്പോ പിന്നെ സലാം പറയണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരാൾ വന്ന് സലാം പറഞ്ഞു, സലാം പറഞ്ഞിട്ട് പിന്നെ ഒരാൾ കയറി വരുമ്പോ ആദ്യം വന്ന ആള് പറഞ്ഞിട്ടുണ്ട് ഇനി ആരും പറയണ്ടെന്ന് പ്രഖ്യാപിക്കരുത്. സലാം എത്ര കൂടുതൽ പറയാൻ കഴിയോ അത്രയും അധികരിപ്പിക്കണം. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഒരു സദസ്സിൽ ഇരിക്കുമ്പോ ഒരാൾ കയറി വന്നു, കയറി വന്നിട്ട് അസ്സലാം അലൈക്കും എന്ന് സലാം പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഅലൈക്കും അസ്സലാം സലാം മടക്കി. ثم جلس എന്നിട്ട് അവിടെ ഇരുന്നു. വന്നാൾ കയറി വന്നപ്പോൾ അയാൾ സലാം പറഞ്ഞപ്പോൾ അയാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നു, അയാൾക്ക് അതേ മുസാഫഅത്ത് ചെയ്തു. എത്ര വലിയ ആളാണെങ്കിലും എത്ര വലിയ ആദരവുള്ളവനാണെങ്കിലും കഴിയുമെങ്കിൽ ഒരാൾ കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. വരുന്നാൾ എത്ര ചെറുതാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നതിന് തെറ്റില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് അവിടെ ഇരുന്നു എന്നാണ് ഹദീസ്. ഒരാ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശറാ പത്ത് ഗുണം ലഭിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലേക്ക് വേറൊരാൾ കയറി വന്നു, അയാൾ കയറി വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സലാം മടക്കി. എന്നിട്ട് സുമ്മ ജലസ അവിടെ ഇരുന്നു. ഹദീസിൽ കാണാം ഫദീഷുരീൻ അല്ലെങ്കിൽ ഇരുപത് എന്ന് പറഞ്ഞു. അതേ പിന്നെയും അവിടെ ഒരാൾ കയറി വന്നു, മൂന്നാമത്തെ ഒരാള്, അയാള് സലാം പറഞ്ഞു, അയാളോട് സലാം മടക്കി. സലാം മടക്കിയിട്ട് അവിടെ ഇരുന്നു മുപ്പത് എന്ന് പറഞ്ഞു. അങ്ങനെ നാല് പ്രാവശ്യമാണ് കയറി വന്നു എന്ന് ഹനീഫിൽ കാണാം. നാലാളുകളോടും സലാം മടക്കി അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് സലാം പറയുന്നവർക്കുള്ള പ്രതിഫലം. ഒരു സലാം പറയുമ്പോ പത്ത് ഗുണം അങ്ങനെ അധികരിച്ച് അധികരിച്ച് വരുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഇത് പറഞ്ഞതുകൊണ്ട് ചെറിയ കുട്ടികൾ കയറി വരുമ്പോ പ്രായം എന്ന ഒപ്പാപ്പമാര് വടിയങ്ങ് കുത്തി എഴുതേറ്റ് നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതുപോലെ ശിഷ്യന്മാര് കയറി വരുമ്പോ ഉസ്താദ് എഴുന്നേറ്റിരുന്ന അയാളെ ബഹുമാനിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതേ സ്ഥാനത്ത് ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോ അയാൾക്ക് നൽകുന്നൊരു ബഹുമാനമാണ് എഴുന്നേറ്റ് നിൽക്കൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് സലാം പറഞ്ഞപ്പോ സലാം മടക്കി. സുമ്മ ജലസ എന്നിട്ട് അവിടെ ഇരുന്നു എന്ന് ഹദീസിൽ കാണാം. അങ്ങനെ സലാം മടക്കിയ ഓരോ സലാം മടക്കലിലും പത്ത് ഗുണം ലഭിച്ചു പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് നൽകുന്ന ഏറ്റവും വലിയ കടപ്പാടാണ് ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഞ്ച് കാര്യങ്ങളിൽ ഒരു മുഅ്മിനായ മനുഷ്യന് മുഅ്മിനിനോട് കടപ്പാടുണ്ട്. അതിലൊന്നാമത്തത് റദ്ദു സലാം. ഒരാൾ നിങ്ങളോട് സലാം പറഞ്ഞാൽ എന്റെ സലാം നിങ്ങൾ മടക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ നിങ്ങളോട് സലാം പറഞ്ഞാൽ ആ മുഅ്മിനായ മനുഷ്യനോട് സലാം മടക്കൽ ഒരു മുസ്ലിമിന്റെ കടപ്പാടാണ്. ഒരാൾ സലാം പറഞ്ഞാ ഞാൻ അവന്റെ സലാം മടക്കൂല എന്ന് പറയരുത്. എത്ര വലിയ പണക്കമുണ്ടെങ്കിലും സലാം പറഞ്ഞാൽ മടക്കിക്കോണം, അവിടെ വാശി പിടിക്കാൻ പാടില്ല. നിങ്ങൾ കാണുന്നില്ലേ എത്ര ആളുകളാണ് അസ്സലാമു അലൈക്കും യാ ദാര ഖൗമിൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. മഖബറയിലേക്ക് ചെന്നിട്ട് പലപ്പോഴും നമ്മൾ സലാം പറയും, സലാം പറഞ്ഞിട്ട് നമ്മൾ പറയും വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ ഞാനും അങ്ങ് വരുന്നുണ്ട്.
ഇവരെ അർത്ഥം ചിന്തിക്കാതെയാണ് പറഞ്ഞതെങ്കിൽ ഏരി നിർത്തിക്കളയണ്ട. എന്തായാലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പോകണം. മഖാമിലേക്ക് പോയാൽ ദൈവ മഹാന്മാരായ ഔലിയാക്കളെ ഹളറത്തിൽ പോയാൽ കുടുംബങ്ങളെ കബറിനടുക്കൽ പോയാൽ എല്ലായിടങ്ങളിലും പോയി പറയുന്നു. ഇത് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ ഈ ബോധം വേണം, ഏത് സമയത്തും ഞാൻ പോകേണ്ടവനാണ്, എവിടെ വെച്ച് വിളിച്ചാലും പോകണം, എങ്ങനെ വിളിച്ചാലും പോകണം, ഏത് രൂപത്തിൽ വിളിച്ചാലും പോകണം, ഏത് രൂപത്തിൽ വിളിച്ചാലും ഞാൻ മടങ്ങണം ആകില്ലെന്ന് പറയാനുള്ള അവകാശം ഒരു മനുഷ്യനും ഇല്ല ആയിട്ടില്ല എന്ന് പറയാനുള്ള അധികാരമില്ല. അല്പസമയം കൂടുതൽ വേണമെന്ന് പറയാൻ അധികാരമില്ല. ഏത് സമയത്തും വിളിച്ചാൽ പോകണമെന്ന നിയത്തോടെ ജീവിക്കണം. ഈമാനുള്ള വിശ്വാസികളെ ആ നിലക്ക് സലാമിനെ പരത്തണേ. ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോ പരമാവധി സദസ്സിന്റെ തുടക്കത്തിലാ കയറിയിരിക്കേണ്ടത്, അവസാനം പോകാന്ന് വിചാരിക്കരുത്. ഞാൻ ഇന്നലെ ദുബായിൽ കറാമയിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ നിങ്ങളെ കാസർഗോഡ് ജില്ലയിലുള്ള കുറച്ച് സുഹൃത്തുക്കളെ കണ്ടു. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഒരാള് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ വയലിന്റെ തുടക്കമൊന്നും കേൾക്കാറില്ല. ഞാൻ ചോദിച്ചാ എന്റെ അത് വയലിന്റെ തുടക്കത്തിൽ അതിങ്ങനെ ഈണുണ്ടാവില്ല, തുടക്കത്തിൽ ഒരു ഈണം ഉണ്ടാവില്ല കേൾക്കാൻ. അതുകൊണ്ട് ഞാൻ സാധാരണ വയൽ കേൾക്കുമ്പോ പകുതിന്റെ അപ്പുറം കേൾക്കുള്ളൂ, തുടക്കഭാഗം കേൾക്കില്ല. ഞാൻ പറഞ്ഞു പകുതിയെ കിട്ടലുണ്ടാവും, ലാസ്റ്റിലത്തെ ഭാഗം കിട്ടലുണ്ടാവും, തുടക്കഭാഗം കിട്ടലുണ്ടാവില്ല. കാരണം ലാസ്റ്റിലത്തെ ഭാഗം ചിലപ്പോ അധികവും നിങ്ങളെ കാണുന്നില്ല. എല്ലാത്തുമയിലും ഉണ്ടാകും. അത് ഒരേ മെമ്പറിന്റെ മേലെ ഒരേ വെള്ളിയാഴ്ച രണ്ട് ഹുതുബയാണ്. എന്നാലും ആദ്യത്തെ ഹുതുബയിലും പറയും, രണ്ടാമത്തെ ഹുതുബയിലും പറയും. കാരണം ഇത് നിർബന്ധമാണ്, ഒഴിവാക്കാൻ പറ്റൂല. ഇതുപോലെ പ്രസംഗത്തിൽ എന്തായാലും ഉണ്ടാകും. മനുഷ്യനെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി, പറയുന്ന ആള് നന്നാകാൻ വേണ്ടി, കേൾക്കുന്ന ആളുകൾ നന്നാകാൻ വേണ്ടി ചില ഉപദേശങ്ങൾ ഉണ്ടാകും. അത് മാത്രം കേട്ടാൽ പോലെ, അതിന്റെ മുമ്പ് ശേഷം കുറെ പഠിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാകും. അതുകൂടി കേൾക്കണമെന്ന് ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു. അദ്ദേഹത്തിന് പെർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തുടക്കം മുതൽ സലാം മുതൽ കേൾക്കണം. സലാം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അമല, അതൊരു സാധാരണ സംഗതിയല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് വിഷയത്തിലാണ് കടപ്പാട് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ തന്നെയേ റദ്ദു സലാം. ഒരു മോമിനായ മനുഷ്യൻ സലാം പറഞ്ഞാൽ അവന്റെ സലാം മടക്കി കൊടുക്കണേ. വയ്യാദത്തുൽ മരീം, രോഗിയായി പോയാൽ അവനെ സന്ദർശിക്കണം. രോഗം വന്നു പോയാൽ അവനെ കാണാൻ വേണ്ടി പോകണം, അവനെ സന്ദർശിക്കണം. സന്ദർശിച്ചിട്ടോ അവന് തലവേദനയാകരുത്, മറിച്ചോ അവനിക്ക് നല്ല ആശ്വാസമാകണം. മൂമിനിന്റെ രോഗ സന്ദർശനം അത് നല്ല ആശ്വാസമാകണം, മറിച്ചോ രോഗിയായി കിടക്കുന്നവന്റെ തലവേദന കൂടുന്നത് രൂപത്തിലുള്ള സിയാറത്താകരുത്, സന്ദർശനാകരുത്. അങ്ങനെ ഉണ്ട് ചില ആളുകൾ. സ്ത്രീകളാണ് ആ വിഷയത്തിൽ മോദി കൂടുതൽ അത്തരം സംസാരങ്ങൾ സംസാരിക്കാന്ന് ഞാൻ പറഞ്ഞ ചിലപ്പോ കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടാവില്ല. അപ്പൊ അത്തരം സ്ത്രീകൾക്ക് എന്നോട് കൂടി 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 എന്താണ് ചില രോഗികളെ കാണുമ്പോ ചില ആളുകൾ സംസാരിക്കും. രോഗിയായാൽ സ്വാഭാവികമാണ്, തടിയൊന്നും മെലിയും, ചിലപ്പോ തടിയൊന്നും ഉദ്ദേശം ഒന്നും മെലിഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോ പതേ പഴയതുപോലെ ആ സമയത്ത് ഉഷാറുണ്ടാകൂല, സ്വാഭാവികമാണ്. പനി വന്നാൽ ബിരിയാണി കഴിക്കാൻ പറ്റുമോ ചോദിക്കട്ടില്ല, പനി വന്നാൽ കോഴി കഴിക്കാൻ കഴിയില്ല, അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നും കഴിക്കാൻ കഴിയില്ല. അതുപോലെ ഏത് രോഗം വന്നാലും അതിൻ്റെതായ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ രോഗിയാണ് എന്ന് അറിയുന്ന ആളെ കണ്ടാൽ ആദ്യം തന്നെ നിന്റെ തടി എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിച്ചു തുടങ്ങുന്ന ചില ആളുകളുണ്ട്. നീ എങ്ങനെയുള്ള മകൻ, എത്ര ഭംഗിയുള്ള ആളായിരുന്നു, കുറഞ്ഞ ദിവസം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയില്ലേ, ഇത്രല്ലേ മനുഷ്യന്മാരെ കഥയുള്ളൂ എന്നൊക്കെ പറയും ആരോട്, രോഗിയിലോട്. പിന്നെ അയാളെ രോഗം മാറാൻ എവിടെ പോയിട്ടും കാര്യം ഉണ്ടാകൂല. അങ്ങനെ ആയി പോകരുത്. യാദത്തുൽ മരീ, രോഗിയെ സന്ദർശിക്കണമെന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർശനം എന്തിനാണ്? രോഗിക്ക് സമാധാനം കിട്ടാനാണ്, രോഗിക്ക് സന്തോഷം കിട്ടാനാണ്. എത്ര വലിയ രോഗിയാണെങ്കിലും
എങ്കിലും അവരോട് പറയുമ്പോ ഇത്രയിതിനെക്കാളും വലിയ രോഗങ്ങൾ ആളുകളെ ത്രാളികളുണ്ട്, അവരൊക്കെ രോഗം മാറിയത് നമ്മൾ കണ്ടിട്ടില്ലേ, ഇൻഷാല്ലാ അതും അങ്ങ് മാറും, അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികളെ ദുആക്ക് വലിയ ഇജാബത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദുആക്കണം എന്നൊക്കെ പറയുമ്പോ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാകും. രോഗികളെ ജീവിതത്തിലെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ അവരെ ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമാകും എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിക്കുകയാണ് രോഗികളെ വേണ്ടത്. അല്ലാതെ ഒരു രോഗിയെ കാണുമ്പോ അവനെ പേടിപ്പിക്കാൻ പാടില്ല, അതേ അവനും ഇങ്ങനെ തന്നെ ഈ രോഗം വന്നിട്ട് പിന്നെ ഒരു മാസേ ജീവിച്ചിട്ടുള്ളൂ, പിന്നെ അവൻ ബാക്കി ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള ഈ ആദത്തുൽ മരീദാണെങ്കിൽ ചിലപ്പോ അവന് പോകാതിരിക്കലാണ് സുന്നത്ത്, കാരണം രോഗി അവനെയും കൊണ്ട് കുടുങ്ങി പോകും. അതേ സ്ഥാനത്ത് നല്ല രോഗികളെ കണ്ടാ നല്ല സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയണം, സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറയണം. അതൊരു മുസ്ലിമിന് മുസ്ലിമിനോടുള്ള ഹഖാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേന്, രോഗിയായാൽ നിങ്ങൾ അവരെ സന്ദർശിക്കണം. വൈതുബാഇൽ ജനാഇസീ, മരിച്ചുപോയാൽ ആ ജനാസ കൊണ്ടുപോകുമ്പോ ആ ജനാസയെ പിന്തുടരലിൽ ഒരു മുസ്ലിമിന് മുസ്ലിമിനോടുള്ള കടപ്പാടിൽ പെട്ടതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ, വൈജാബത്തി ദഅവാ, അതേ കാര്യത്തിന് വിളിച്ചാൽ അതിന് ഉത്തരം നൽകണം, അതിന് ഉത്തരം ചെയ്യണം, അതേ വിളിച്ചാൽ അതിന് ഉത്തരം കൊടുക്കണം. അതൊരു മുസ്ലിമിന് മുസ്ലിമിനോടുള്ള ഹഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, തശ്മീതുൽ ഇഅ്തിസീ, തുമ്മിട്ടൊരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. ഒരു മുസ്ലിമിന് മുസ്ലിമിനോടുള്ള ഹഖിൽപ്പെട്ടതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു വിശ്വാസിയോടുള്ള അഞ്ച് കടപ്പാടുകൾ, അതിൽ ഒന്നാമത്തത് സലാം പറഞ്ഞാൽ മടങ്ങിക്കോണം, രണ്ടാമത്തത് രോഗിയായാൽ സന്ദർശിക്കണം, മൂന്നാമത്തത് മതേ ജനാസയെ പിന്തുടരണം, നാലാമത്തത് അവന്റെ തുതിയുത്തം ചോദ്യം ചെയ്യുന്നതിന്റെ വിളിക്കുത്തരം ചെയ്യണം, അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുമ്മിയാൽ അവന് ദുആ കൊടുക്കണേ. ഇത് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു, സലാമിനെ നിങ്ങൾ പരത്തിക്കളയണേ. ഇപ്പല്ലേ ഞാനവനോട് സലാം പറഞ്ഞു, ഇനി എങ്ങനെ ഞാനവനോട് സലാം പറയുമെന്ന് ചിന്തിക്കുന്നതിന് പകരം രാവിലെ കണ്ടപ്പോ സലാം പറഞ്ഞിരുന്നു, ഉച്ചക്ക് കണ്ടാ പറയേണ്ടതില്ല എന്ന് ധരിക്കരുത്, ഉച്ചക്ക് കണ്ടപ്പോ പറഞ്ഞിരുന്നതിന് വൈകുന്നേരം ആവശ്യമില്ല എന്ന് ധരിക്കരുത്. സലാമിനെ നിങ്ങൾ പരത്തിക്കൂ. അതൊരു മോമിനായ മനുഷ്യനിൽ നിന്ന് മറ്റൊരു മോമിനിൽ കിട്ടുന്ന വലിയ ദുആയ. അതേ തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് തെറ്റ് ചെയ്യണം, അതേ ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് വേരക്കണം എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ആരെ കയ്യിലുണ്ടാകും നബിയേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, നീ ഒരിക്കലും മറ്റൊരാളെ നാവ് കൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല, അവനൊരിക്കലും നിന്റെ നാവ് കൊണ്ടും തെറ്റ് ചെയ്തിട്ടില്ല. മറ്റൊരാള് നിനക്ക് വേണ്ടി നടത്തുന്ന ദുആ അത് വലിയ ഇജാബത്തുള്ള ദുആ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അതിന്റെ വളരെ പ്രധാനപ്പെട്ട ആ ദുആയിന്റെ ഒരു ഭാഗമാണ് സലാമിനെ പരത്തൽ കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, സലാം അതേ വലിയ മുഖ്യമായ ഘടകമാണ്. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുഅദ്ദിന്റെ കൈ പിടിച്ച് നടന്നു പോകുമ്പോ കൊടുക്കുന്ന ഉപദേശമാ പറഞ്ഞത്, സലാമിനെ പരത്തണേ. അടുത്ത ഉപദേശം വലുസൂമിൽ ഇമാ, നേതാക്കളെ മുറുകെ പിടിക്കണം, നേതാവിനെ മുറുകെ പിടിക്കണം, നേതാക്കളെ മറികടക്കുന്ന അനുയായികളാകരുത്, അനുയായികളെ
നേതാക്കളെ ഭയപ്പെടുന്നവരാകണം, അതിൽ നേതാക്കൾ അതിനാദ്യം നന്നാകണം. നീതിമാനായ നേതാവാണോ ആ നേതാവിനെ ഭയപ്പെടണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നയാൾ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാമിന് വന്ന മഹാൻ പോരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ മഹത്വം എന്ത് പറയാനാണ്? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മറ്റൊരാളെ കാണാനില്ല. ആഷിഖുർ റസൂലുകളുടെ കൂട്ടത്തിൽ വല്ലാത്ത ഈശ്വർ മനസ്സിൽ നിറച്ചു വെച്ച മഹാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ദിവസം ഒരു ഖുതുബ, ഒരു പ്രസംഗം ജനങ്ങളോട്, നീണ്ട പ്രസംഗമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല, ചുരുക്കി എന്ന് പറയട്ടെ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം, അയ്യുഹന്നാസ് ഓ ജനങ്ങളെ, നിങ്ങൾ അറിയുമോ, തീർച്ചയായും ഞാനിതാ ഭരണം ഏറ്റെടുത്തിരിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് ഞാനെന്ന ധാരണ എനിക്കില്ല. ഒരു നേതാവിനും അങ്ങനെ തോന്നാൻ പാടില്ല. എത്ര വലിയ നേതാവായാലും ഞാൻ വലിയ നേതാവാണ് എന്നെ ചുവട്ടിലെ മറ്റുള്ളവരൊക്കെ ഒരു ധാരണ ഒരു മനുഷ്യന്റെ മനസ്സിലും ഉണ്ടാകാൻ പാടില്ല. അത് അധപ്പതനത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് ആ മഹാന്മാര് പറഞ്ഞത്, എത്ര ഉയരങ്ങളിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നുള്ളൂ, ആ ഉയർച്ചക്കനുസരിച്ച് അവന്റെ മനസ്സിന് വിനയം അധികരിച്ചു പോയി. ആ വിനയം ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിക്കുന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷം ആദ്യമായി ഭരണം കയ്യിലേക്ക് കിട്ടിയപ്പോ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്, ഓ എന്റെ പ്രിയപ്പെട്ട അനുയായികളെ, ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാനിതാ ഭരണം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അതിന് അർഹനാണ് എന്ന വലിയ ധാരണ എനിക്ക് പറയാനില്ല. ഞാനൊരു തികഞ്ഞവനാണെന്നൊരു ചിന്ത എനിക്ക് പറയാനില്ല. ഞാൻ എല്ലാറ്റിനും പറ്റുന്നവനാണെന്നൊരു ധാരണ എനിക്ക് പറയാനില്ല. അതേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിസ്മിയും ഹംദും സലാത്തും സലാമും പറഞ്ഞ ഉടനെ ജനങ്ങളോട് പറയുന്നു, ഞാൻ ഈ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് മാത്രം കേൾപ്പുള്ളവനാണ് എന്നൊരു ധാരണ എന്റെ മനസ്സിലില്ല. നിങ്ങളെ നേതാവായി ഇപ്പൊ നേതൃത്വം ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് ജീവിതത്തിൽ ഏത് നന്മ ചെയ്താലും നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭരണമേറ്റെടുത്തിട്ട് മിമ്പറിന്റെ മേലെ കയറിയത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. ഞാൻ തികഞ്ഞവനാണ് എന്ന ധാരണ എനിക്കില്ല. അത് ആർക്കുണ്ടാകേണ്ട ധാരണയാണ്? അനുയായികൾക്ക് ഉണ്ടാകേണ്ട ധാരണയല്ല, അത് നേതാവിന് ഉണ്ടാകേണ്ടതാണ്. നേതാവിന്റെ മനസ്സിലൊരിക്കലും ഞാൻ തികഞ്ഞവനാണെന്ന് പ്രസംഗിക്കുന്നവന്റെ മനസ്സിലൊരിക്കലും തോന്നാൻ പാടില്ല. ഞാൻ ഇവരൊക്കെ ഉപദേശിക്കാൻ മാത്രം വളർന്നവനാണ് എന്നുള്ളൊരു ധാരണ ഒരു പ്രസംഗിക്കുന്നവന്റെ മനസ്സിലുണ്ടോ? അധപ്പതനത്തിന്റെ തുടക്കം തന്നെ. ഞാനിതെല്ലാം പറയാൻ അർഹനാണ് എന്ന നിലക്ക് ഒരാൾക്കും പറയാൻ അവകാശമില്ല. നിങ്ങൾ നോക്ക്, മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു ലോകം കണ്ട ഏറ്റവും വലിയ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ആ ശിഷ്യന്റെ ബഹുമാനം ഇമാം മാലിക് റളിയല്ലാഹു സമ്മതിച്ചു പോയില്ലേ? ആ നിലക്ക് വലിയ മഹത്വമുള്ള ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ടില്ലേ? ഞാൻ ഒരുപാട് കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് എന്റെ ഭാഗത്തു നിന്നുള്ള വാക്കുകളാണ്, ഞാൻ പഠിപ്പിച്ച ഉപദേശങ്ങളാണ്, എന്നിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ്, ഞാൻ പഠിപ്പിച്ച ഇൽമാണ്. ഇത് ജനങ്ങൾ അറിയുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇമാമുന
الشافعي رحمه الله നേതാക്കളും ചിന്തിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാറ്റിനും പറ്റിയവനാണെന്നൊരു ധാരണ മനുഷ്യന്റെ മനസ്സിലുണ്ടോ? അവന്റെ പരാജയം തുടങ്ങിപ്പോയി. അതുകൊണ്ട് ആ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് ഭരണമേറ്റെടുത്തിട്ട് അവരോട് പറയുന്നു, ഞാനിതാ ഭരണമേറ്റെടുത്തിരിക്കുന്നു, പക്ഷേ ഞാൻ ഇതിനൊക്കെ പറ്റുന്ന ഒരാളാണ് എന്നൊരു ധാരണ, അല്ലെങ്കിൽ ഞാനൊരു തികഞ്ഞവനാണ് എന്നൊരു ധാരണ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാണ് എന്നൊരു ധാരണ എനിക്ക് പറയാനില്ല. ഞാനെങ്ങാനും എന്റെ ജീവിതത്തിൽ നല്ലത് ചെയ്താൽ, ഞാൻ നന്മക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, ഞാൻ നല്ലതിനു വേണ്ടി സംസാരിച്ചാൽ, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ, അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് സപ്പോർട്ട് ചോദിച്ചാൽ, എന്റെ വാളുകൾക്കുന്ന ജനങ്ങളെ നന്മയിൽ നിങ്ങൾ എന്നെ സഹായിക്കണേ. വരുന്ന സത്തിൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചു പോയാൽ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ, എവിടെയെങ്കിലും പോരായ്മകളുള്ളത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തിരുത്താൻ ആവശ്യമായത് നിങ്ങളെ ജീവിതത്തിൽ ചെയ്യണേ. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് ഇത് പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. അമാനത്ത് അത് നിർബന്ധമാണ്, സത്യസന്ധത നിർബന്ധമാണ്. ആര് വിശ്വസിച്ചേൽപ്പിച്ചാലും അവിടെ സത്യസന്ധത പുലർത്തിക്കോളും. വിശ്വസിച്ചവനെ വഞ്ചിക്കാൻ പാടില്ല. വഞ്ചനെ കൈവഴിച്ച് ജീവിക്കണേ. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് സത്യസന്ധത എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയുന്നത് സിദുക്കു അമാനത്തുന്ന അമാനത്താണ്. വിശ്വസിച്ച് ഏൽപ്പിച്ചവരോട് ചെയ്യേണ്ട കടപ്പാടാണ്. വൽക്കതിബു എന്ന കളവ് എന്ന് പറഞ്ഞാലോ ഖിയാനത്തുന്ന വഞ്ചനയാണ്. വല്ലഈഫു ഫീകും ഖവിയുൽ ഇന്ദീ ഹത്താ അർജിഉ ഇലൈഹി ഹഖുഹു ഇൻഷാ അല്ലാഹ്. ഞാനാണ് ഇനി ഇവിടെയുള്ള ഭരണാധികാരി. ഞാൻ ഭരിക്കുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണ് എന്നറിയോ? അത് തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണേറ്റെടുത്തപ്പോ പറയുന്നത്, ഇനി ഞാൻ ഭരിക്കാൻ പോവാണ്, ഇനി ഇവിടെ പണക്കാർക്കൊക്കെ നല്ല സമാധാനമായിരിക്കും, പണക്കാർക്കൊക്കെ ഇനി എല്ലാ സഹായവും എല്ലാ സപ്പോർട്ടും എന്റെ ഭാഗത്ത് നിന്നുണ്ട്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നല്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം കൊടുക്കുന്ന ഖുതുബ, ആദ്യമായി ജനങ്ങൾക്ക് മുമ്പിൽ നടത്തി കൊടുത്ത ഖുതുബ, ആ ഖുതുബയിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലഈഫു ഫീകും അതെ, എന്റെ അടുക്കൽ ഏറ്റവും വലിയ ശക്തിമാനാരാണ് എന്നറിയോ? നിങ്ങളെ കൂട്ടത്തില് ദൗർബല്യമുള്ളവനാണ്. പണക്കാരൻ പണക്കാതായ പണമില്ലാത്തവന്റെ മുന്നിൽ നോക്കിയാൽ അവൻ ശക്തിയുള്ളവനാണ്. അവന്റെ പണം കൊണ്ട് അവന്റെ കാര്യങ്ങൾ അവന് നേടിയെടുക്കാൻ കഴിയും, അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവന് കഴിയും, അതുപോലെ അവന്റെ വിഷമങ്ങൾ നീക്കാൻ അവന് കഴിയും. പണത്തിന്റെ മേലെ പറക്കാത്ത പരിന്തികൾ ഉണ്ടാകില്ല. അതുകൊണ്ട് പണം കൊണ്ടെല്ലാം നേടിയെടുക്കാമെന്നൊരു ധാരണയുണ്ടാകും. എന്നാൽ എന്റെ ഭരണത്തിന്റെ കീഴിൽ പാവപ്പെട്ടവർക്ക് എന്റെ സപ്പോർട്ട്, എന്റെ ഭരണാധികാരികളെ കൂട്ടത്തിൽ, എന്റെ ഭരണാധിപര കൂട്ടത്തിൽ ഞാൻ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ദൗർബല്യമുള്ളവരാണ് അബൂബക്കർ സിദ്ദീഖ്. ആരോഗ്യം കൊണ്ട് കഴിയാത്തവൻ, ആരോഗ്യം കൊണ്ട് കഴിയാത്തവനാണോ? എന്നാൽ അവനെ ഞാൻ സഹായിക്കും. ആരെ മുന്നിൽ? ആരോഗ്യമുള്ളവന്റെ മുന്നിൽ ഞാൻ അവനെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാത്തവൻ കളവ് പറഞ്ഞാൽ വിശ്വസിക്കും എന്നല്ല. ആരോഗ്യമില്ലാത്തവൻ മറ്റുള്ളവൻ്റെ പിടിച്ചെടുത്താൽ അവന് കൊടുക്കും എന്നല്ല. ആരോഗ്യമില്ലാത്തവൻ മറ്റുള്ളവന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചാൽ അത് വിശ്വസിക്കും എന്നല്ല. അല്ല, അതുപോലെ ആദ്യ ദൗർബല്യമുള്ളവന് പറയുമ്പോൾ അത് പൂർണ്ണമായെങ്കിൽ വിശ്വസിച്ച് ദൗർബല്യമില്ലാത്തവരെ കള്ളമാക്കും എന്നല്ല. ദൗർബല്യമുണ്ട് എന്നതിന്റെ കാരണത്താൽ അത് സമ്പത്തിലോ അല്ല വേറെന്തെങ്കിലും വിഷയത്തിലോ, ആരോഗ്യത്തിലോ അധികാരത്തിലോ ശക്തിയിലോ, ഇതിലേത് വിഷയത്തിലോ ദൗർബല്യമുള്ളോ, ആ ദൗർബല്യത്തിന്റെ കാരണത്താൽ അവന്റെ ഹക്ക് മറ്റൊരാളെ കയ്യിൽ കുടുങ്ങിപ്പോകൂല. എത്ര വലിയ പണക്കാരനാണോ, എത്ര വലിയ അധികാരമുള്ളവനാണോ, എത്ര വലിയ നേതാവാണോ, ഏത് കഴിവുള്ളവനാണോ, എത്ര വലിയ ജനങ്ങൾ
ജനങ്ങൾക്കിടയിൽ സ്ഥാനമുള്ളവനാണോ? ഇത് നോക്കിയിട്ട് ഞാൻ വിധി പറയൂ. എന്റെ വിധി ദൗർബല്യമുണ്ടോ അല്ല ശക്തിമാനാണോ എന്നല്ല, സത്യം എവിടെയാണ് എന്ന് നോക്കിയിട്ടാണ് വിധി. അതുകൊണ്ട് ഏത് പാവപ്പെട്ടവനും ഏത് ദൗർബല്യമുള്ളവനും എന്ത് തെറ്റപ്പെട്ടു പോയാലും അത് ഞാൻ അവന്റെ കയ്യിലേക്ക് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശക്തിമാനാരാണ് അറിയൂ. എന്റെ അടുക്കൽ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശക്തിമാൻ ദൗർബല്യങ്ങളുള്ളവനാ. എന്റെ വയലുകൾക്കും നൗമ്മമാരി, ദൗർബല്യങ്ങൾ സ്വാഭാവികമാണ്, ദൗർബല്യമുഖതികൾ സ്വാഭാവികമാണ്. ചിലപ്പോൾ നിന്റെ ഭാര്യ ദൗർബല്യമുള്ളവനായി, ഭർത്താവ് ദാരിദ്ര്യ ദൗർബല്യമുള്ളവനായേക്കാം, ഭാര്യ ദൗർബല്യമുള്ളവനായേക്കാം. ആരും ഇവിടെ തികഞ്ഞവനില്ലെന്ന ബോധത്തോടെ ജീവിക്കുന്നു. അല്ലാതെ ഒരിക്കലും ഭർത്താവിനെ ആക്ഷേപിക്കുന്നവരാകരുത്, അതുപോലെ ഉപ്പമാരെ ആക്ഷേപിക്കുന്നവരാകരുത്, കുടുംബങ്ങളെ ആക്ഷേപിക്കുന്നവരാകരുത്, ഇഷ്ടപ്പെടുന്നവനെ ആക്ഷേപിക്കുന്നവരാകരുത്. എന്തിന്റെ പേരിൽ ദൗർബല്യങ്ങളെ പേരിൽ, ദൗർബല്യങ്ങളെ പേരിൽ കുറ്റം പറയാൻ പാടില്ല, ദൗർബല്യങ്ങളെ പേരിൽ നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഞാൻ കുറ്റിയാട് സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനൊരു ഹോട്ടലിൽ കയറി, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, കുറ്റിയാടി പഠിക്കുന്ന സമയത്താണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോ കേശ്യർ ഇരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര തർക്കം, രണ്ടാളുകളും ഭയങ്കര തർക്കം. അന്വേഷിച്ചു നോക്കുമ്പോ ബാപ്പയും മകനും തമ്മിലുള്ള തർക്കമാണ്, ബാപ്പയും മകനും തമ്മിലുള്ള തർക്കമാണ്. എന്താണ് തർക്കം? അവർ സാമ്പത്തികമായ വിഷയത്തിൽ എന്തോ ഒരു തർക്കം. അപ്പൊ ഈ മകൻ ബാപ്പനോട് പറയാണ്, ഈ മകൻ ബാപ്പനോട് പറയാണ്, എത്ര കാലമായി അധ്വാനിക്കാൻ പോകുന്നു, എന്താ സമ്പാദിച്ചത് പറയാനുള്ളത്? നാ മോനിക്ക് ബാപ്പാനോട് ചോദിക്കാനുള്ളത്. കേട്ടപ്പോൾ വലിയ വേദന തോന്നിപ്പോയി. ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ദൗർബല്യമുള്ളവരുണ്ടായേക്കാം. ചിലപ്പോൾ ദൗർബല്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ഒന്നും സമ്പാദിച്ചത് പറയാനുണ്ടാകൂല. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ചിലപ്പോൾ ബാപ്പക്ക് കൊടുത്തിട്ടാണ് നിനക്ക് പരീക്ഷണം, ചിലപ്പോൾ ബാപ്പക്ക് കൊടുക്കാതെയാണ് നിനക്ക് പരീക്ഷണം. അത് പറയാൻ കഴിയൂല. ബാപ്പക്ക് താതെ താൽക്കാലികമായി സാമ്പത്തിക പുരോഗതിയില്ലെങ്കിലും ഇതിന്റെ പേരിൽ ബാപ്പമാരെ ആക്ഷേപിക്കുന്നവരാകരുത്. ഇതുപോലെ എന്റെ വയലുകൾക്കും പെങ്ങന്മാരെ, ഭർത്താവ് 6 വർഷമെങ്കിൽ വിദേശത്താണ്, ഭർത്താവ് 60 വർഷമെങ്കിൽ വിദേശത്താണ്, ഒന്നും നാട്ടില് സമ്പാദിച്ചത് പറയാനില്ല. 6 മാസം വിദേശത്ത് ജോലി ചെയ്ത് വന്ന ചെറുപ്പക്കാരൻ വലിയ കൊട്ടാരം നിർമ്മിച്ചു പോയി. ഇതിന്റെ കാരണത്താൽ ഭർത്താവിനെ ആക്ഷേപിക്കുന്നവരിലേ, ഭർത്താവിനെ കുറ്റം പറയുന്നവരിലേ, ഭർത്താവിനെ ഇകയത്തുന്നവരിലേ, ഭർത്താവിനെ ഇകയറ്റി സംസാരിക്കുന്ന പെങ്ങന്മാരിലേ, അവൻ 6 മാസം കൊണ്ട് എത്രയാ സമ്പാദിച്ചത്? 6 കൊല്ലം ദുബായിൽ പോയി നിന്നിട്ട് അല്ലെങ്കിൽ വിദേശത്ത് പോയി നിന്നിട്ട് ഒന്നും സമ്പാദിച്ചത് പറയാനില്ലല്ലോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. പോരാ, ചില ആളുകൾ വിദേശത്തേക്ക് പോയില്ലെങ്കിൽ, വിദേശത്തേക്ക് പോകാത്തത് കൊണ്ടാണ് ഇയാളുടെ കയ്യിൽ പണമില്ലാത്തത് എന്ന് തിരിച്ചു. വിദേശത്തേക്ക് ഭർത്താവിനെ ഉന്തിപ്പറഞ്ഞേക്കണം, തള്ളിപ്പറഞ്ഞേക്കണം എന്ന് ചിന്തിക്കുന്ന ചില പെങ്ങന്മാരില്ലേ, അരുതേ പെങ്ങളേ. ഭർത്താവിനെ തള്ളിയിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് വിദേശത്തേക്ക് എത്തിക്കണം. അങ്ങനെ വിദേശത്തെത്തിയാൽ പണക്കാരനാകൂ, ആരാ നിന്നോട് പറഞ്ഞത്? അങ്ങനെ സൗദി അറേബ്യക്ക് വേറെ പടച്ചവൻ, ദുബായിക്ക് വേറൊരു പടച്ചവൻ, ഇന്ത്യ രാജ്യത്തിന് വേറൊരു പടച്ചവൻ, അങ്ങനെ രാജ്യങ്ങൾക്ക് പ്രത്യേകം പടച്ചവനില്ല. നബിയെ പറഞ്ഞു കൊടുക്കൂ, എല്ലാ അധികാരസ്ഥനും ആകുന്ന റബ്ബ് അത് വന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവൻ കൊടുക്കുന്ന അധികാരമല്ലാതെ ഇവിടെ ഒരു അധികാരികളെ കയ്യിലും ഇല്ല, അവൻ കൊടുത്ത അധികാരമല്ലാതെ ഒരു ഭരണാധികാരി ഇവിടെ കയ്യിലും ഇല്ല. അതുകൊണ്ടല്ലേ എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും കിടക്കുന്നത് മണ്ണിൽ തന്നെ, കിടക്കുന്നത് മണ്ണറയിൽ തന്നെ. ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, അതുകൊണ്ട് എന്റെ കബറിന്റെ ഉള്ളിൽ മാർബോർഡ് ഏറ്റി വിരിക്കണം എന്ന് പറയുന്നു ഒരു ഭരണാധികാരിയെ കണ്ടിട്ടുള്ളൂ ഇല്ല. എത്ര
എത്ര വലിയ ഭരണാധികാരി ആയാലും കിടക്കേണ്ടത് മണ്ണിലാണ്. കാരണം ഇവന്റെ കയ്യിൽ ഭരണം ഇല്ല. എത്ര വലിയ ഭരണാധികാരി ആണെങ്കിലും അവന് തലവേദന റെഡിയാണ്, പല്ലുവേദന റെഡിയാണ്, അതേ കാലുവേദന റെഡിയാണ്, പൊട്ടുവേദന റെഡിയാണ്, മൂലവേദന റെഡിയാണ്. ഭരണാധികാരിക്ക് ഇതൊന്നും ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടാകൂല. അല്ലാഹു കണക്കാക്കിയ രോഗങ്ങൾ മുഴുവനും അവനും റെഡിയാണ്. തണുക്കാലവന്റെ ഭരണം കൊണ്ട് കഴിയൂല, രോഗങ്ങൾ തടുക്കാൻ കഴിയൂല, മരണം തടുക്കാൻ കഴിയൂല. അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവരാണ് അല്ലാഹ്. ചിലർക്ക് കൊടുത്തിട്ട പരീക്ഷണോ, ചിലർക്ക് ഉള്ളത് ഊരി കളഞ്ഞിട്ട പരീക്ഷണോ, ചിലപ്പോൾ ഒരുപാട് കൊടുത്തിട്ട് പെട്ടെന്ന് കടക്കാരനാക്കിക്കളിയു, അങ്ങനെയാണ് ചിലർക്ക് പരീക്ഷണം. അമ്മാ, ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കരുത് റഹ്മാനെ. ജീവിതത്തിൽ മറ്റുള്ളവരോട് കടപ്പാടുകൾ ബാക്കി വെച്ചിട്ട് കടബാധ്യതയോടുകൂടെ മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അമ്മാ ഈ മയ്യത്തിന്റെ കടപ്പാട് ആരേറ്റെടുക്കൂന്നു ചോദിക്കുന്നൊരു ബലിഹേണ്. ഞങ്ങളെ മയ്യത്തുകൾക്ക് നീ നൽകരുതേ അമ്മാ. എന്റെ വയലുകൾക്കൊന്ന് ഉപ്പമാരി, എന്റെ വയലുകൾക്കൊന്ന് പങ്കുമാരി. നാട്ടിൽ ജോലി ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരാള് പണക്കാരനാകാതെ പോകൂല. നാട്ടിൽ ജോലിയെടുത്ത് പണക്കാരായ താടുകളുണ്ട്. വിദേശത്ത് ജോലിയെടുത്തിട്ട് പാവപ്പെട്ടവന് ഇവൻ എത്രയുണ്ട്. ഇതിന്റെ പേരിൽ മാത്രം ആക്ഷേപിച്ചുകൂടാ. ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ചെറുപ്പക്കാർക്കൊക്കെ നാട്ടിൽ നിന്ന് തിരിഞ്ഞു കളിക്കാൻ സമ്മതം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ചിലപ്പോൾ നാട്ടിലാകുമ്പോൾ അതേ വെറും വികൃതിയാണ്. നാട്ടിലെ നിർത്തിയാൽ ഇവനെ കൊണ്ട് കുഴപ്പമാണ്. അതേ അവന്റെ സ്വതീയ സ്വഹബത്തി ശരിയാകൂല, അവനെ ചങ്ങാതിമാരി റെഡി ഉണ്ടാകൂല, അവൻ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് പോകും, രാത്രിയിൽ വീട്ടിലേക്ക് തിരിച്ചു വരൂല, അങ്ങാടിയിൽ ഇരുന്ന് സമയങ്ങളിൽ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും, പുതിയ ആപ്പിളെ മയ്യത്ത് കെട്ടിൽ കയറ്റണമെന്ന് ചിന്തിക്കും, ജെസിബിയിൽ കയറ്റണമെന്ന് ചിന്തിക്കും, പുതിയ ആപ്പിളമാരെങ്ങനെ കൊണ്ടുപോകണം എന്ന് ആലോചിക്കും. കാരണം നാട്ടിലാകുമ്പോ പണിയുണ്ടാകൂല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെറുപ്പക്കാരെ കയറ്റിവിടണ്ട എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതേ സ്ഥാനത്ത് നാട്ടിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അധ്വാനത്തിനൊരു കുറവുമില്ല, അയാൾക്ക് വിദേശത്ത് പോകാൻ താല്പര്യമില്ല, അധ്വാനിക്കാത്തത് കൊണ്ടല്ലോ പക്ഷേ അയാൾക്ക് കിട്ടുന്നില്ല. ഇതിന്റെ പേരിൽ മാത്രം ഒരാൾ ആക്ഷേപിക്കുന്ന സ്വഭാവം അരുദേവ. ചിലപ്പം ഭർത്താവ് പാവപ്പെട്ടവനായേക്കാം, ചിലപ്പോൾ പണക്കാരനായേക്കാം, പണക്കാരൻ തന്നെ ഒരു ദിവസം രണ്ടു ദിവസം കഴിയുമ്പോ പാവപ്പെട്ടവനായേക്കാം. പറയാൻ കഴിയൂല, മഹാനായ മാം കല്യൂർ പട്ടണവാതിൽ പറഞ്ഞൊരു ചരിത്രം കാണാ. ഒരു നല്ല സ്വാലിഹായ മനുഷ്യൻ, ആ സാലിഹായ മനുഷ്യന്റെ ഒരു ഭാര്യ, ആ സാലിഹായ മനുഷ്യനായി ജീവിക്കുന്ന ഒരാളെ ഭാര്യ, അയാൾക്ക് എപ്പോഴും കംപ്ലൈന്റ് ആണ്. എന്താ കംപ്ലൈന്റ്? ഈ ഭാര്യക്ക് സഹിക്കുന്നില്ല. നേരെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന ഒരാളുണ്ട്, നേരെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന ഒരാളുണ്ട്. രണ്ടാളുടെയും പരിപാടി എന്താണ്? മീൻ പിടിക്കാൻ പോകലാണ്, ആളുകൾക്ക് മീൻ കൊടുക്കലാണ്. മീൻ പിടിക്കാൻ പോകുന്ന ആളുകളാണ് രണ്ടാളുകളും. അതിൽ ഒന്ന് അവിശ്വാസിയാണ്, ഒന്ന് മുസ്ലിമാണ്. ഈ മുസ്ലിമിന്റെ ഭാര്യക്ക് എപ്പോഴും കംപ്ലൈന്റ് ആണ്. എന്താ കംപ്ലൈന്റ്? ഭർത്താവ് ഒന്നും സമ്പാദിക്കുന്നില്ല. അവിശ്വാസിയായ മനുഷ്യൻ വല്ലാതെ സമ്പാദിക്കുന്നു. മൂമിനായ മനുഷ്യന്റെ ഭാര്യക്ക് വല്ലാത്ത കംപ്ലൈന്റ്. രണ്ടും ചേട്ടാനുജന്മാരാണ്. ഈ അവിശ്വാസിയായ മനുഷ്യനോ ബിംബാരാധകനാണ്. ബിംബാരാധന നടത്തിയിട്ട് പോയിട്ട് കടലിലേക്ക് വലയെറിഞ്ഞാൽ വലയിൽ നിറയെ മത്സ്യങ്ങളാണ്. കടപ്പുറം നേരിയിൽ പോയാൽ എല്ലാ ദിവസവും കംപ്ലൈന്റ് ആണ്, മീൻ കിട്ടുന്നില്ല. മീൻ കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന കടപ്പുറങ്ങൾ വളരെ കുറവാണ്. അല്ലാഹു എല്ലാവർക്കും മീൻ തരട്ടെ. കടപ്പുറം നേരിയിൽ അത്തരം ജോലി ചെയ്യുന്ന ആളുകൾ മീൻ പിടിച്ചാലേ കടപ്പുറത്തല്ലാത്ത ആളുകൾ താമസിക്കുന്ന ആളുകൾക്കും മീൻ കിട്ടുള്ളൂ. അതുകൊണ്ട് മീൻ അല്ലാഹു ധാരാളം കൊടുക്കണം. അല്ലാഹു എല്ലാവർക്കും ധാരാളം ഖൈറ് ചൊരിഞ്ഞു തരട്ടെ. വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പതേ മഹാനായി മാം കല്യൂബി റഹിമുള്ള പറയാണ്, ഈ അവിശ്വാസിയായ മനുഷ്യൻ ബിംബാരാധന നിർത്തി കടലിലേക്ക് കൊണ്ടുപോയി അങ്ങ് വലയെറിഞ്ഞു കൊടുത്ത വലയിൽ നിറയെ മത്സ്യങ്ങളാണ്. വക്കാനൽ മൂമിനു, എന്നാ ഈ മൂമിനായ മനുഷ്യനായി അയാള് കൊണ്ടുപോയ അയാളെ വിലയെറിഞ്ഞാലോ അയാളെ വലയിൽ ഒരൊറ്റ മത്സ്യം മാത്രമേ കൊടുങ്ങുള്ളൂ. ഒരു മത്സ്യത്തിൽ കൂടുതൽ മത്സ്യം അയാൾക്ക് കിട്ടൂല. ഈ
അവിശ്വാസിയായ മുസ്ലിം മനുഷ്യന്റെ ഭാര്യ ഈ മുസ്ലിമായ മനുഷ്യന്റെ ഭാര്യനെ ഒരു ദിവസം കണ്ടപ്പോ ഈ അതേ ബിംബാരാധന നടത്തുന്ന ഇയാളെ ഭാര്യ ഈ മുസ്ലിമായ മനുഷ്യനെ മനുഷ്യന്റെ ഭാര്യനോട് ചോദിക്കുകയാണ്, എന്റെ ഭർത്താവ് ബിംബത്തിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യും, ബിംബത്തിന്റെ മുന്നിൽ പോയി ആരാധന നടത്തും, ആരാധന കഴിഞ്ഞിട്ട് കൊണ്ടുപോയി വലയെറിഞ്ഞോ, എന്റെ ഭർത്താവ് കൊണ്ടുവരുന്നത് എത്രയാ, നിന്റെ ദേവതയെ ഭർത്താവ് ഒരു പടച്ചവനെ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞു, ഒരു ദൈവത്തിന് മാത്രം വിളിച്ചു, ആ ദൈവം കൊടുക്കുന്നതല്ലാതെ മറ്റു ദൈവങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് നിന്റെ ഭർത്താവിന് കിട്ടുന്നില്ല. ഞാൻ ധരിച്ച വസ്ത്രധാരണ നോക്കൂ, എന്തൊരു ഭംഗിയുള്ള വസ്ത്രധാരണയാണ്, എന്റെ കയ്യിലേക്ക് നോക്കൂ എത്ര ആഭരണങ്ങളാണ്, എന്റെ കഴുത്തിലേക്ക് നോക്കൂ എത്ര ആഭരണങ്ങളാണ്. നിന്റെ ഭർത്താവിനോട് പറയണം, എന്റെ ഭർത്താവ് ആരാധിക്കുന്ന ബിംബങ്ങൾ മുന്നിൽ ഒരുപാട് ദൈവത്തിന് ആരാധിക്കാം, നിന്റെ ഭർത്താവിന് നീ പ്രചോദനം കൊടുക്കണേ. ആ പണക്കാരനായ ഭാര്യ ഭർത്താവിന്റെ ഭാര്യ ഉപദേശം കൊടുത്തപ്പോ വസ്വസലഹ ശൈത്വാൻ ഈ ഫഖീറായ മൂമിനായ മനുഷ്യന്റെ പെണ്ണിന്റെ മനസ്സിൽ വസ്വാസായി, മനസ്സിൽ അതാ പ്രയാസം തുടങ്ങി. എന്റെ പതിയെ ഭർത്താവ് ഇങ്ങനെ ജീവിച്ചിട്ടല്ലേ ഒന്നും കിട്ടാത്തത്, അയാളും കുറെ ബിംബങ്ങൾ ആരാധിച്ചിരുന്നെങ്കിൽ റബ്ബ് കുറെ കൊടുക്കുമായിരുന്നല്ലോ, പക്ഷേ അയാൾ ഒറ്റ ബിംബത്തിന് ആരാധിച്ചിട്ടല്ലേ ഒരു ബിംസതീ മാംസവുമായിട്ട് വരുന്നത്, എന്റെ ഭർത്താവ് എത്ര നട്ടം പിടിച്ചവനാ, എന്റെ ഭർത്താവ് എത്ര നാശം പിടിച്ചവനാ. ഭർത്താവിന്റെ അടുക്കലേക്ക് പോയി, ഭർത്താവിനെ പിന്നെ തെറിയാണ്, ഒരു ഭാഗ്യവുമില്ലാത്തവനാ നിങ്ങൾ, അതേ നിങ്ങളെ സ്വന്തം സഹോദരനല്ലേ അവൻ, അവനത് ആ പുഴയിലേക്ക് പോയി കടലിലേക്ക് പോയി വലയെറിഞ്ഞാൽ എത്ര മീനുമായിട്ടാ വരുന്നത്, നിങ്ങൾ എത്ര വലയെറിഞ്ഞാലും ഒരു മീനല്ലാതെ കിട്ടൂല, നിങ്ങൾ ഒരു ബിംബത്തിനെയും കൊണ്ടിരിക്കും, ഒരു മതി ആരാധിക്കാൻ ഒരുത്തനെ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കും, ആരാധനക്കർഹൻ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു, അയാൾ കുറെ ആളുകൾ ആരാധന കൊണ്ടു എന്ന് പറഞ്ഞപ്പോ എല്ലാ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളും അയാൾക്ക് മീൻ കൊടുത്തു പോയി, നിങ്ങൾക്കൊരാളെ തരാനുള്ളൂ, അതുകൊണ്ടല്ലേ എന്റെ കയ്യിലേക്ക് നോക്കൊരൊറ്റ ആരും ആഭരണം കാണാനില്ല, എന്റെ കുപ്പായത്തിലേക്ക് നോക്ക് എന്റെ കുപ്പായം ഭംഗിയുള്ളത് പറയാനില്ല, എന്റെ വസ്ത്രധാരണ നോക്ക് കാണാൻ ഭംഗിയില്ല ചുരുക്കില്ല, അവള് ധരിക്കുന്ന വസ്ത്രം എത്ര ചുരുക്കുള്ളതാ, അവളെ കയ്യിൽ എത്ര ആഭരണങ്ങളാ, അവളെ കഴുത്തിൽ എത്ര ആഭരണങ്ങളാ, ഇതിനൊന്നും എനിക്ക് ഭാഗ്യമില്ലാതെ പോയത്, നിങ്ങൾ ഒരു പടച്ചവനെ മാത്രം ആരാധിച്ച് ജീവിച്ചിട്ടില്ലേ, നിങ്ങളും അയാളെ പോലെ രണ്ട് ഭാര്യയെ രണ്ട് ദൈവത്തിന് ആരാധിച്ചിരുന്നെങ്കിൽ, ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ആരാധിച്ചിരുന്നെങ്കിൽ അതേ നിങ്ങൾക്കും റബ്ബ് തരുമായിരുന്നല്ലോ. ഉടനെ തന്നെ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, അല്ല മോളെ നീ ഈമാൻ വിറ്റിട്ടാണോ ദുനിയാ മുന്നാക്കുന്നത്, ഈമാനാകുന്ന വിലപിടിപ്പുള്ള സ്വത്ത് കൊടുത്തിട്ട് ദുന്യാവ് സമ്പാദിക്കാനാണോ താല്പര്യപ്പെടുന്നത്, അതിലും വലിയ നാശം പിടിച്ചവനാരാ, ദുന്യാവ് വിറ്റിട്ട് ആഹാരം മതി നശിപ്പിച്ച് കളയുന്ന, ദുന്യ ആഹാരം കൊടുത്തിട്ട് ദുന്യാവ് സമ്പാദിക്കുന്ന അത്തരം വിട്ടികളെക്കാൾ വലിയ വിട്ടികളാരാ, ദുനിയാവ് നിലനിൽക്കുന്ന ലോകമല്ല, നിലനിൽക്കുന്ന ലോകം പാരത്രീക ലോകമാണ്, അവിടെയാ മോളെ റബ്ബ് സമ്പത്ത് തരേണ്ടത്, ഇവിടെ എന്ത് കിട്ടിയാലും തീരുന്നതേ പറയാനുള്ളൂ, ഇവിടെ എന്ത് കിട്ടിയാലും നശിക്കുന്നതേ പറയാനുള്ളൂ, ഇവിടെ എന്ത് ധരിച്ചാലും നാശം വരുന്നതേ പറയാനുള്ളൂ, ഇവിടെയുള്ള വസ്ത്രധാരണ നീ കാണുന്നില്ലേ, എത്ര പതിനായിരങ്ങൾ കൊടുത്തു വാങ്ങിയതാണെങ്കിൽ നാല് പ്രാവശ്യം മലക്കിയപ്പതിന്റെ കളറ് മാറിപ്പോയി, എത്ര വിലപിടിപ്പുള്ള പൊന്നാണെങ്കിലും സ്വർണമാണെങ്കിലും നീ അല്പ ദിവസം ഉപയോഗിച്ചപ്പോ പിന്നെ തിളക്കം കാണാനില്ല, കോടിക്കണക്കിന് ഉറപ്പികയുടെ മുത്താണ് നിന്റെ കയ്യിൽ നിന്ന് ഉരിവെക്കാതെ കയ്യിലേക്ക് വെച്ചപ്പോ അതിന് ചേറ് പിടിച്ചുപോയി, അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടുപോയി, അതിന് ഇടക്കിടേ സർവീസ് വേണം, ഇടക്കിടേ തുടച്ചു കൊടുക്കണം, ഇടക്കിടേ നന്നാക്കിക്കൊണ്ടിരിക്കണം, പോരാ ചിലത് നന്നാക്കിയാലും നന്നാകൂല, വാങ്ങുമ്പോള ക്വാളിറ്റി പിന്നെ കിട്ടൂല, വാങ്ങിയ ദിവസമുള്ള കളറ് പിന്നെ കിട്ടൂല, നീ കാണ
കടന്നില്ലേ നല്ല വെള്ളക്കുപ്പായം, കണ്ടാൽ ആരും നോക്കിപ്പോകും. അങ്ങനെയുള്ള വെള്ളക്കുപ്പായം നീ കച്ചവടമാക്കി വാങ്ങി. വാങ്ങിയിട്ട് മൂന്ന് പ്രാവശ്യം മലക്കിയപ്പോ അതിന്റെ കളറ് കുറഞ്ഞുപോയി. പിന്നെ പഴയ നിറം കിട്ടുന്നില്ല. ഉജാല മുക്കി നോക്കി, മുക്കിയപ്പോ താഴൊരു കളറാണ്, മേലൊരു കളറാണ്, പിന്നെ ഡിസൈൻ ആയി പോയി. മതിയാകുന്നില്ല. എത്ര കളറ് ചേർത്തിട്ടും പഴയതിന്റെ ക്വാളിറ്റി കിട്ടുന്നില്ല. ഇതാമോനെ ദുനിയാവേ, ആഹാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നീ എത്ര ഉപയോഗിച്ചാലും അതിന്റെ കളറിന് മാറ്റമില്ല, അതിന്റെ രുചിക്ക് കുറവില്ല. നീ ഹോട്ടലിൽ കയറി, ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണത്തിന് ചോദിച്ചു, നല്ല ബിരിയാണി കൊണ്ടെന്ന് തോന്നു. ഇപ്പം പറയുകയാണെങ്കിൽ ബിരിയാണി ഇത് മാറ്റി പറയേണ്ട കാലമായി. നല്ല മന്തി കൊണ്ടെന്ന് തോന്നു. മന്തി കൊണ്ട തന്നാലോ, ആദ്യം കഴിച്ചു നല്ല വിശപ്പോടെയാ കഴിച്ചത്, എന്തൊരു രുചിയാ. കഴിക്കുന്ന ഭക്ഷണം കൊണ്ടെത്തുന്നു, അത് മുഴുവനും കഴിച്ചു. അപ്പോഴേതാ അതേ വീട്ടുകാരനെ വിളിച്ച് പറയുന്നു, വല്ലാത്ത രുചിയാണ്, ഒന്നുകൂടി ഉണ്ടാക്കി തരുമോ. ആദ്യം ഉണ്ടാക്കി അതേ കൈ കൊണ്ടാണ് പോയി ഉണ്ടാക്കുന്നത്, പക്ഷെ ആദ്യം ഉണ്ടാക്കിയ അതേ രുചിയിൽ പിന്നെ കിട്ടുന്നില്ല. ആദ്യം കുടിച്ച കട്ടൻ ചായക്ക് വല്ലാത്ത ടേസ്റ്റാണ്, രണ്ടാമത് അതേ കൈ കൊണ്ട് അതേ പൊടിയിട്ട് അതേ ആളുണ്ടാക്കിയിട്ട് ആ രുചി കിട്ടുന്നില്ല. ഇതാ ദുനിയാവ് എന്ന് പറയുന്നത്, ചിലപ്പോ രുചി ഉണ്ടാകാം, രുചി ഉണ്ടാകൂല. ഇതെല്ലാം നല്ല രുചിയിലുണ്ട്, പക്ഷെ വേറൊരാള് കഴിക്കുമ്പോ അവന് രുചിയില്ല. കാരണം അവന് പനിയാണ്, പനിയില്ലാത്തവന് നല്ല രുചിയാണ്. പനിയുള്ളവൻ കഴിക്കുമ്പോ കഴിക്കാൻ കഴിയുന്നില്ല. ഇത് അതുകൊണ്ട് മോളെ, ദുന്യാവ് കണ്ടിട്ട് നീ പെട്ടുപോകരുത്. ദുന്യാവിലെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്, എത്ര ഭംഗിയുണ്ടായാലും, എത്ര സന്തോഷമുണ്ടായാലും, എത്ര സമാധാനമുണ്ടായാലും, എത്ര സൗകര്യമുണ്ടായാലും, ഒന്നും നിലനിന്ന് കിട്ടൂല. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തീരുമാനിക്കുന്നത് സ്വർണത്തിന്റെ സൂക്ഷിപ്പ് കണക്ക് വെച്ചിട്ടാണ്. ഇപ്പൊ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമായി ഇപ്പൊ രാജ്യങ്ങളെ കാണുന്നത് സ്വർണമാണ്. എന്നാ ആ സ്വർണത്തിന്റെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ നാല് ദിവസം ധരിച്ച സ്വർണം അതേ സ്ഥാനത്ത് നിങ്ങൾ പുതിയ ഒന്ന് ജ്വല്ലറിയിൽ പോയി നോക്കുമ്പോ കാണും. ഒരു ദിവസം കുളിക്കുമ്പോൾ നനഞ്ഞപ്പോൾ അതിന്റെ കളറ് കുറഞ്ഞു പോയി, അതിന്റെ ഭംഗി കുറഞ്ഞു പോയി. സന്തോഷമായിരിക്കും. അതെങ്ങനെങ്കിലും ഒന്നെനിക്കും വേണം. ആ ഫോൺ എന്നെനിക്കും വാങ്ങണം. അമ്പാച്ചി എന്നെനിക്കും വേണം. അയാൾ കയറിയ കാർ എന്നെനിക്കും വേണം. അയാൾ ഉപയോഗിക്കുന്ന വസ്തു എന്നെ വേണം. നമ്മളെ കയ്യിൽ കിട്ടിയാലോ ഒരു വിലയുണ്ടാകൂല. പിന്നെ അതിന്റെ വിലയാണ്, ആ കിട്ടിയതിന് പിന്നെ ഒരു വിലയും പറയാനുണ്ടാകൂല. ആ ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, എത്ര കിട്ടിയാലും സമാധാനം ഉണ്ടാകൂല, എത്ര തന്നെ കയ്യിൽ കിട്ടിയാലും സന്തോഷം ഉണ്ടാകൂല. വീണ്ടും വീണ്ടും അത് വേണം, ഇത് വേണം. ആശിക്കലല്ലാതെ തീരൂല. ആശകൾ തീരുന്നതിന്റെ മുമ്പങ്ങ് മരിക്കലല്ല പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മഹാൻ ഈ പെണ്ണിനോട് ചോദിക്കുന്നു, അല്ല മോളെ, നീ വിലപിടിപ്പുള്ള ആഹാരം നീട്ടിട്ട് ദുന്യാവ് വാങ്ങുകയോ? നിന്നെക്കാൾ നാശം പിടിച്ചവനാരാ? അപ്പൊ ഈ പെണ്ണ് പറയാണ്, ഒന്നിരിക്കെ എന്നെ തൊലാക്കുകയല്ലോ, അല്ലെങ്കിലോ നിന്റെ സഹോദരൻ ആരാധിക്കുന്ന ബിംബത്തിന് ആരാധിക്കണം, അതല്ലെങ്കിൽ എന്നെ തൊലാക്ക് ചൊല്ലിട്ട് ഒഴിവാക്കി തരണം. ഉടനെ തന്നെ ഇയാള് വയലു തുടക്കി ഉപദേശിച്ചപ്പോ ഈ പെണ്ണിന്റെ മനസ്സ് മാറിപ്പോയി. പക്ഷേ ഡിമാൻഡ് ഉണ്ട്, എന്താ ഡിമാൻഡ്? എല്ലാ ദിവസവും രണ്ട് ദിർഹം എനിക്ക് തരുമെങ്കിൽ എന്റെ പ്രശ്നമൊക്കെ പരിഹാരമായി. അങ്ങനെ ദുന്യാവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാണ്. എല്ലാ ദിവസവും രണ്ട് ദിർഹം നിങ്ങൾക്ക് അധ്വാനിച്ചിട്ട് കിട്ടിയാലും കുഴപ്പമില്ല, കുഴപ്പം കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല. എന്റെ പേരിൽ എല്ലാ ദിവസവും രണ്ട് ദിർഹം വെച്ച് മാസത്തിലാണ് കടക്കണം. ഭാര്യ ഡിമാൻഡ് വെച്ചു, ഈമാ നഷ്ടപ്പെടേണ്ടെന്ന നിലക്ക് ഭർത്താവ് ഡിമാൻഡിന് കഥയെ കരാറുന്നു. ഇൻഷാല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താ തരാമെന്ന് പറഞ്ഞു. നീണ്ട ചരിത്രമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈമാനുള്ള വിശ്വാസികളേ, ഈ പെണ്ണിന് എല്ലാ ദിവസവും ₹200 കൊടുക്കണം എന്നാ തീരുമാനം. സ്വന്തത്തിലാകെ ഒരു മീനെ കിട്ടുന്നുള്ളൂ, ഒന്നും പറയാനില്ല. പക്ഷേ മാലിക്കുൽ മുലൂക്കായ റബ്ബ്, ആ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനാ, അവനെന്നെ കൈയൊഴിക്കൂല എന്ന അടി ഉറച്ച തീരുമാനമാണ്. ഇബാദത്തിന് വർധനമല്ലാതെ മറ്റൊന്നും പരിഹാരമില്ല. ഇബാദത്ത് കൂടുതലാക്കുക എന്നല്ലാതെ വേറൊരു പരിഹാരവും ഇതിനില്ല.
ഈ മനുഷ്യൻ ഇബാദത്ത് അധികരിപ്പിക്കാൻ തീരുമാനിച്ചു. എന്റെ വയലുകൾക്കും ഇന്ന ചെറുപ്പക്കാരെ, ചിലപ്പോൾ ചിന്തക്കുറവ് കൊണ്ട് ഭാര്യമാരത്തരം വാക്കുകൾ പറഞ്ഞാലും നമ്മൾ ഇബാദത്തിൽ നിന്ന് പിറകോട്ടടിക്കാൻ പാടില്ല, നമ്മൾ നന്മയിൽ നിന്ന് പിറകോട്ടടിക്കാൻ പാടില്ല, നമ്മൾ നല്ല രീതിയിൽ നിന്ന് പിറകോട്ടടിക്കാൻ പാടില്ല. ഭാര്യമാര് ചിന്തക്കുറവ് കൊണ്ട് പറഞ്ഞാലും അവരെ ഉപദേശിച്ചു കൊടുക്കണം, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. പതക്കിറി ഇന്നത്തിക്കറിനെ നിങ്ങൾ ജനങ്ങൾക്ക് നല്ലത് ഉപദേശിച്ചു കൊടുത്തവർക്ക് അത് ഉപകരിക്കുമെന്ന് അല്ലാ ഞങ്ങളെ വയലുകൾ കൊണ്ട് പറയുന്ന എനിക്ക് നീ ഉപകാരം തരണം റഹ്മാനെ. കേൾക്കുന്ന ജനങ്ങൾക്കും ജീവിതത്തിൽ മാറ്റം നൽകണം റഹ്മാനെ. പറയുന്ന എനിക്കും നീ മാറ്റം തരണം റഹ്മാനെ. ഞങ്ങളെ വയലുകൾ നീ ദുനിയാവിന്റെ വയലുകളാക്കരുത് റഹ്മാനെ. വയലുകൊണ്ട് ഉപകാരമാണ്, ജനങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നല്ല ഉപദേശം കൊടുത്തു. ആ ഉപദേശം കിട്ടിയപ്പോ ഭാര്യക്ക് അദ്ദേഹം തന്നെ തൽക്കാലമായി നല്ല സമാധാനമായി. മാതേ ദിവസം എല്ലാ ദിവസവും 2 രൂപ വെച്ച് മാസത്ത് കൊടുക്കാന്നാ പറഞ്ഞത്. ഈ മനുഷ്യൻ മാസം തികയുന്നതും കാത്തിരിക്കുകയാണ്. ഈ പെണ്ണ് എല്ലാ ദിവസവും വരുമ്പോ ഇങ്ങനെ എന്നെയാണ്, ഇത്ര ദിവസമേ ബാക്കിയുള്ളൂ, ഇത്ര ദിവസേ ഇനി ഒരു മാസമാകാൻ ബാക്കിയുള്ളൂ, ഇങ്ങനെ എല്ലാ ദിവസവും എണ്ണീട്ട് ഇങ്ങനെ തീർക്കുകയാണ്. ഒരു മീനല്ലാതെ മിച്ചം വെക്കാൻ ഭാര്യക്ക് കൊടുക്കാൻ കയ്യിലൊന്നും കിട്ടിയില്ല. ഇയാളാകട്ടെ 29 ദിവസവും ഇബാദത്ത് തന്നെ, ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ തലകുനിക്കലല്ലാതെ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. എന്റെ സർവ പ്രശ്നങ്ങളെയും പരിഹാരം ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ തലകുനിക്കലാണ്. 29 ദിവസവും ഇയാൾ ഇബാദത്ത് എടുത്തു, ഒരു കുറവും വരുത്തിയില്ല, ഒരു മാറ്റവും വരുത്തിയില്ല. 30-ാമത്തെ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം വല്ലാത്തൊരു ഭയം, കാരണം ഒരു മാസം തികഞ്ഞില്ലേ. ഇന്നല്ലേ ഭാര്യക്ക് 60 ദിർഹം കൊടുക്കണ്ടേ, 2 രൂപ വെച്ച് ഓരോ ദിവസവും കണക്കൂട്ടി കൊടുക്കണ്ടേ, ഒന്നും കയ്യിലില്ല. ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് സമ്പാദിക്കണം, എന്ത് ചെയ്യുമല്ലോ. ഇയാള് ജോലി അന്വേഷിച്ചു പോയി, ഇബാദത്തങ്ങ് മാറ്റി വെച്ചു. കാരണം ജോലിയെടുക്കാതെ, വേറെ എന്തെങ്കിലും ജോലിയെടുക്കാതെ ഈ സംഗതി മുന്നോട്ട് പോകൂല. ഭാര്യക്ക് ഇന്ന് 60 ദിർഹം കൊടുക്കണമല്ലോ. ജോലി അന്വേഷിച്ചു പോയി, ഒരു യഹൂദിയായ മനുഷ്യനെ കണ്ടു. ആ യഹൂദിയായ മനുഷ്യനോട് ജോലി ചോദിച്ചു, അയാള് ജോലി കൊടുത്തു. അന്നത്തെ ദിവസം അതാ, ഭാര്യന്റെ അടുക്കലേക്ക് ഒരാൾ വരുന്നു. 29 ദിവസം ആരാധന എടുത്തതിന് കണക്കായ പ്രതിഫലം, 30-ാമത്തെ ദിവസത്തെ പ്രതിഫലം കൊടുക്കാനില്ല. 29 ദിവസം ഇബാദത്ത് ചെയ്തതിന് ഇയാളെ കയ്യിലേക്ക് അതാ കെട്ടിരട്ടി പ്രതിഫലങ്ങൾ കൂട്ടിയിട്ട് കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആരി ഒരു നല്ല ഭംഗിയുള്ള മനുഷ്യൻ. എന്നിട്ട് ഈ ഭാര്യന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയാണ്, ഇതുവരെ ജോലിയെടുത്തത് മാലിക്കുൽ മുലൂക്കായ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാണ്. ഇന്നത്തെ ദിവസം നിങ്ങളെ ഭർത്താവ് ആ റഹ്മത്തിൽ നിന്ന് റബ്ബിനെ മറന്നുപോയി. അതെ, ഇന്നെങ്ങാനും അയാൾ ഇബാദത്ത് ചെയ്തിരുന്നെങ്കിൽ ഈ കിട്ടിയതിന്റെ 10,000 മടങ്ങ് ഇതിലും കൂടുതൽ പ്രതിഫലം നിങ്ങൾക്ക് ദുനിയാവിലും റബ്ബ് തരേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങള് ഭർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളെ അതേ പതിയെ ശങ്ക കൂടുമെന്ന് പേടിച്ച്, നിങ്ങൾ വെറുപ്പ് കൂടുമെന്ന് പറഞ്ഞ്, നിങ്ങൾ ദേഷ്യം പിടിക്കുമെന്ന് പേടിച്ച്, നിങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് ഭയപ്പെട്ടിട്ട് ഒരു യഹൂദിയായ മനുഷ്യന്റെ അടുക്കൽ ജോലിക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ പ്രതിഫലത്തിൽ കുറവ് വന്നുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളെ അയച്ചിട്ട് വലിയ പ്രതിഫലം കൊടുത്തു. ഈ മനുഷ്യൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു നോക്കുമ്പോ ഭർത്താ ഭാര്യയുടെ കയ്യിൽ എന്തൊക്കെയാ സമ്പാദ്യമായി ഉള്ളത്, എന്തൊക്കെയാ വാങ്ങിച്ചു കൊണ്ടുവന്നത്, എവിടുന്നാ മോളെ ഇതൊക്കെ നീ സമ്പാദിച്ചത്. ഒരൊറ്റ ദിവസം ഞാൻ ഇന്നൊരു യഹൂദിയുടെ അടുക്കൽ പ്രതിഫലത്തിന് പോയിട്ട് എനിക്കൊന്നും പറയത്തക്ക കിട്ടിയിട്ടില്ല. നീ എങ്ങനെ ഇതൊക്കെ സമ്പാദിച്ചു എന്ന് ചോദിക്കുമ്പോഴാ ഒരു മലക്ക് വന്ന വിവരം പറയുന്നത്, മലക്ക് കയ്യിലേക്ക് കൊടുത്ത സംഭവം പറയുന്നത്. എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, അല്ല അപ്പൊ ഈ ഒരു ദിവസം കൂടി ഞാൻ ഇബാദത്ത് എടുത്തിരുന്നെങ്കിൽ എനക്കെന്ത് കിട്ടുമെന്നാണ് ആ വന്നയാണ് പറഞ്ഞത്. ഈ ഭാര്യ പറയും, നിന്നത്തെ ദിവസം കൂടി നിങ്ങൾ ഇബാദത്ത് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നത് ഇതിന്റെ 10,000 മടങ്ങാണ്. ആഖിറത്തിൽ വലിയ സ്ഥാനമാണ്. 29 ദിവസം
ദിവസം അല്ലാഹുവിന്റെ മേൽ ഭാരമേൽപ്പിച്ചു. 30-ാമത്തെ ദിവസം അല്ലാഹുവിന്റെ മേൽ ഭാരമേൽപ്പിക്കുന്നതിൽ നിന്നങ്ങ് മാറി നിന്നു. വലിയ നഷ്ടം ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ സമ്പാദിച്ചു പോയത് ആ വന്ന മതിങ്ങിയുള്ള മനുഷ്യൻ എന്നോട് പറഞ്ഞു എന്ന് പറയേണ്ടതാണ്. ഈ മനുഷ്യൻ അവിടെ തന്നെ ബോധരഹിതനായങ്ങ് വീണുപോയി, ബോധമില്ലാതെ കിടക്കുകയാണ് ഈ മനുഷ്യൻ. ബോധം തെളിഞ്ഞപ്പോൾ ഭാര്യ പതി ഭർത്താവ് ഭാര്യയോട് ചോദിക്കേണ്ട, അല്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്റെ ഇബാദത്ത് വല്ലാതെ കുറഞ്ഞുപോയി എന്നല്ലേ എനിക്ക് മനസ്സിലായത്. 30-ാമത്തെ ദിവസം എന്റെ തവക്കുലിന്റെ കുറവ് സംഭവിച്ചതുകൊണ്ട് എനിക്ക് സംഭവിച്ച നഷ്ടം ചെറുതല്ലോ, എനിക്ക് ഈ നഷ്ടങ്ങൾക്ക് മുഴുവനും കാരണമായത് നീയാണ്, അതുകൊണ്ട് ഇനി ഞാൻ നിന്റെ കൂടെ ഇല്ല. മരിക്കുന്നതുവരെ ഞാൻ ഇനി എന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്തിരുന്നു, എനിക്ക് ആവശ്യമുള്ളതൊക്കെ എന്റെ റബ്ബ് തരും. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അവനാണ് ശരിയായ ഖൈറായ റിസ്ക് കൊടുക്കുന്ന റബ്ബ്. ആ റബ്ബ് കൊടുക്കണമെന്ന് തീരുമാനിച്ചത് തടുക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയില്ല. ഒരു ഭരണാധികാരിയും അതേ തടുക്കണമെന്ന് തീരുമാനിച്ചത് ഒരു നേതാക്കൾക്കും തടുക്കാൻ കഴിയൂല, ഒരു അനുയായികൾക്കും കഴിയൂല. ഇതുറച്ചു വിശ്വസിച്ച ഈ മഹാ മലയിലേക്ക് പോയി ഇബാദത്ത് തന്നെ. എനിക്ക് ഭാര്യ വേണ്ട, കുടുംബങ്ങൾ വേണ്ട, ദുനിയവും വേണ്ട, ഇനി ഞാൻ എന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്ത് ഈ മലയിലും ജീവിച്ചു. ആ മഹാൻ അവിടെ ജീവിച്ചു ഇതുവരെ. ആ മനുഷ്യൻ ആ മലയുടെ മേലെ മരിക്കുന്നതുവരെ ഇബാദത്തിൽ തന്നെ. കൊടുക്കുന്നവരൊന്നേ ഉള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. ആ റബ്ബ് കൊടുക്കണമെന്ന് തീരുമാനിച്ചത് തടുക്കാൻ കഴിയുന്നവനില്ലെന്ന് ഉറച്ച വിശ്വാസമാണ്. ഇത് തന്നെ ആ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നത്. ഓ ജനങ്ങളെ, എന്ത് നല്ല ചെയ്താലും നിങ്ങൾ അതിന് എന്റെ കൂടെ നിൽക്കണം. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അതിനെ അത് എന്നെ നന്നാക്കി എടുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. എന്നിട്ട് മഹാനവങ്ങൾ പറയാണ്, സത്യസന്ധത പുലർത്തുന്നത് അമാനത്താണ്, വിശ്വസിച്ച് ഏൽപ്പിച്ചവരോട് ചെയ്യേണ്ട കടപ്പാടാണ്. കളവ് വഞ്ചനയാണ്. എന്റെ അടുക്കൽ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ദൗർബല്യമുള്ളവരാണോ അവരാണ് ഏറ്റവും വലിയ ശക്തിമാങ് കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ശക്തിമാൻ എന്റെ അടുക്കൽ ശക്തി കുറഞ്ഞവനാ ദൗർബല്യമുള്ളവനാ. പറഞ്ഞിട്ട് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപദേശം, വലാ തുശീഉൽ ഫാഹിശത ഫീ ഖൗമിൻ ഇല്ലാ അമ്മഹും അല്ലാഹു ബിൽ ബലാ. അള്ളാഹുവിന്റെ പരീക്ഷണം ഇറങ്ങുന്നത് വരെ ജനങ്ങളെ നിങ്ങൾ തിന്മ ചെയ്യുന്നതിന് മടിയില്ലാത്തവരായി പോകരുത്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപദേശമാണ്, ഓ ജനങ്ങളെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്നത് വരെ കാത്തിരിക്കരുത് എന്നാകാൻ. ഇവിടെ ഒരു പതി മുസീബത്ത് ഇറങ്ങുമ്പോ, ഇവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഇറങ്ങുമ്പോ, ഇന്നാള് മാത്രമേ തെറ്റ് ചെയ്തതാണല്ലോ അയാൾക്കാണ് ഈ ശിക്ഷ എന്ന നിലക്കൊരു ശിക്ഷ വരൂല്ല, ഒരു ബലാഹ് വരൂല്ല, ഒരു പരീക്ഷണം വരൂല്ല. തെറ്റ് ചെയ്താൽ പരീക്ഷിക്കപ്പെടുന്നത് മുഴുവൻ ആളുകളാണ്. അതുകൊണ്ട് തന്നെ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപദേശം, തെറ്റിനെ പരസ്യപ്പെടുത്തുന്നതിന് മടിയില്ലാത്തവരായി പോകരുത്. തെറ്റുകൾ പരക്കുമ്പോൾ അതിനെ എതിർക്കുന്നവരാകണം, തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാകരുത്. തെറ്റ് ചെയ്യുന്നവരെ എതിർക്കണം, തെറ്റ് ചെയ്യുന്നവർ
നാടുകളിൽ ഒരിക്കലും ഫാഹിഷത്ത് പരക്കാൻ പാടില്ല, ആവശ്യമില്ലാത്തത് പരക്കാൻ പാടില്ല, തിന്മകൾ പരക്കാൻ പാടില്ല, തോന്നിവാസങ്ങൾ പരക്കാൻ പാടില്ല, തിന്മകൾക്ക് പ്രചോദനം ഉണ്ടാകാൻ പാടില്ല. ഓ എന്റെ വേലകൾക്കും നൗമ്മമാരെ, എന്റെ വേലകൾക്കും ചെറുപ്പക്കാരെ, തിന്മകൾക്ക് കൂട്ടു നിൽക്കുന്നവരാണ് ഈ നമ്മൾ മാറിപ്പോകരുത്. ഏതുവരെ ഹട്ടാരായ ഉപാധി ഉപകൃ ശുദ്ധീകൃതിയൊന്നോ എന്ന് പറയാണ്. ഏതുവരെ നിങ്ങൾ ഹട്ടാ, ഏതുവരെ നിങ്ങൾ കാത്തിരിക്കരുത്. നാമഹാനവരുടെ പറയുന്നത് നിങ്ങൾക്കിടയിൽ പരസ്യമായി തെറ്റുകയരുത്. ഇല്ല അമ്മഹുമല്ലാഹുമിൽ മല, പരീക്ഷണം കൊണ്ട് റബ്ബ് പരീക്ഷിക്കുന്നത് ബലാകൊണ്ട് മോഹുദാല നിങ്ങൾ ശിക്ഷിക്കുന്നത് വരെ നിങ്ങൾക്കിടയിൽ തിന്മകൾ അധികരിപ്പിക്കുന്നതിന് മടിയില്ലാത്തവരാണ് നിങ്ങൾ. അധികരിച്ചു പോയി കൂടാ, ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഫാഹിഷത്ത് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമല്ലേ? എവിടെയെങ്കിലും സമാധാനത്തിന് മനുഷ്യന് പോകാൻ കഴിയുമോ? എവിടെയെങ്കിലും ജീവിക്കാൻ കഴിയുമോ? എവിടെയെങ്കിലും പോകാൻ കഴിയുമോ? എവിടെയെങ്കിലും നിൽക്കാൻ കഴിയുമോ? ഇല്ല. എവിടെ നോക്കിയാലും ഹറാമായ ചിത്രങ്ങളാണ്, എവിടെ നോക്കിയാലും ഹറാമായ പ്രവർത്തനങ്ങളാണ്, എവിടെ നോക്കിയാലും ഹറാമിന് പ്രചോദനമാണ്, എവിടെ നോക്കിയാലും ഹറാമ് ചെയ്യുന്നവർക്ക് മുന്നൂറാണ്, ഹറാമ് ചെയ്യുന്നവർക്ക് സപ്പോർട്ടാണ്. കാണുന്നില്ലേ മഹല്ല് കമ്മിറ്റികൾ പോലും, ഇവിടെയുള്ള മഹല്ല് കമ്മിറ്റിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മഹല്ല് കമ്മിറ്റികൾക്ക് പോലും നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കാനുള്ള ധൈര്യമില്ല. കല്യാണ വീട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ പറയാൻ ധൈര്യപ്പെടുന്നില്ല, തോന്നിവാസങ്ങൾക്കെതിരെ സംസാരിക്കാൻ ധൈര്യം വരുന്നില്ല, കല്യാണ വീടുകളിൽ നടക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ പറയാൻ ധൈര്യം കിട്ടുന്നില്ല. ഈ നിലക്ക് ഫാഹിഷത്തിന് സപ്പോർട്ടാണ്, തിന്മകൾക്ക് സപ്പോർട്ടാണ്, തിന്മ ചെയ്യുന്നവർക്ക് കൂടുതൽ ആളുകളാണ്, നന്മ ചെയ്യുന്നവരോട് സഹകരിക്കാനാളില്ല, നന്മ ചെയ്യുന്നവരോടൊപ്പം കൂട്ടു നിൽക്കാനാളില്ല. ഉറൂസിന്റെ സദസ്സുകളിൽ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബാലിന്റെ സദസ്സുകളിൽ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഗാനമേളകൾക്ക് മുസ്ലിം ജീവികൾ മുന്നില്ല, അതുപോലെയുള്ള വേണ്ടാത്ത വൃത്തികേടുകൾക്ക് മുന്നില്ല, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിൽ മുന്നില്ല. കണ്ടവന്റെ പേര് നോക്കിയാൽ മുസ്ലിമാ, വഞ്ചന നടത്തിയവന്റെ പേര് നോക്കിയാൽ മുസ്ലിമാ, തീവ്രവാദം പറയുന്നവന്റെ പേര് നോക്കിയാൽ മുസ്ലിമാ. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഈ സമുദായത്തിൽപ്പെട്ടവരിങ്ങനെ പരീക്ഷിക്കപ്പെടുന്നവരെ കാത്തിരിക്കുന്ന വിധത്തില്, പരീക്ഷിക്കപ്പെടുന്ന വിധത്തില് കാളുകൾ മാറുന്നതുവരെ ജനങ്ങൾ തിന്മക്ക് പ്രോത്സാഹനം നൽകുന്നവരായി മാറിപ്പോയി. പെൺകുട്ടികളോട് മെസ്സേജ് ചെയ്യുന്നതിന്, മക്കള് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നതിന് പാപ്പമാർക്ക് കംപ്ലൈന്റ് ഇല്ല. കുട്ടിക്കാലമാകുമ്പോ അങ്ങനെയൊക്കെ സ്വാഭാവികമാ. കുറച്ചൊക്കെ ചാറ്റ് ചെയ്തേന പാപ്പ പറയുന്നത്, ചാറ്റ് ചെയ്യുമ്പോഴേക്ക് എന്ത് സംഭവിക്കാനാണ് ആ ഉമ്മ ചോദിക്കുന്നത്, അവൻ ഫോണിൽ വിളിക്കുമ്പോഴേക്ക് എന്ത് സംഭവിക്കാനാണ് ആ പാപ്പ ചോദിക്കുന്നത്, പൊടിയും നൽപ്പം ചെത്തി വെട്ടിയാൽ എന്ത് വരാനാണ് ആ ചോദിക്കുന്നത്, എരിയാടിക്ക് ചുവട്ടിൽ പേൻസായാൽ എന്ത് സംഭവിക്കാനാണ് ആ ചോദിക്കുന്നത്, രാത്രിയിൽ അവൻ അങ്ങാടിയിൽ ഇറങ്ങിയാൽ എന്ത് വരാനാണ് ആ ചോദിക്കുന്നത്. തിന്മകൾക്ക് വിലയില്ല, അങ്ങാടിയിൽ ഇരിക്കുന്നവർക്ക് വലിയ ബഹുമാനമാ, തിന്മ ചെയ്യുന്നവർക്ക് വലിയ ആദരവാ. മന്ത്രിയായിട്ട് കളവ് നടത്തിയ വലിയ ബഹുമാനമാണ്, കാരണം മന്ത്രിയായിട്ട് കള്ളവെന്ന് കള്ളം നടത്തിയവനാണ്, വലിയ കളവ് നടത്തിയവനാണ്. മറ്റുള്ളവന്റെ വീട്ടിൽ കയറി കെട്ടതല്ല, വീട്ടിൽ കയറി കെട്ടാൽ ഒരാളതേ കക്കാനാകും, മന്ത്രിയായിട്ട് കെട്ടാലോ രാജ്യത്തിന്റെ മുഴുവനും കക്കാൻ വലിയ ദൗഭീം കൂട്ടിയവനാണ്. അതുകൊണ്ട് അവനെ വല്ലാതെ ബഹുമാനിക്കണമെന്ന് ചിന്തിക്കുന്ന കാലം എം എൽ എമാരെ ബഹുമാനിക്കണം, അതുപോലെയുള്ള ആളുകളെ ബഹുമാനിക്കണം, കാരണം അവൻ ജനങ്ങളതാകുന്നത് ഒരാളതല്ല. ഇങ്ങനെ ഫാഹിഷത്തിന് തിന്മകൾക്ക് കൂടുതൽ പ്രചോദനം കൊടുക്കുന്നവർ ഇത് പറഞ്ഞതുകൊണ്ട് മന്ത്രിമാരൊക്കെ എല്ലാവരും കക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല, എം എൽ എമാരൊക്കെ കക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അങ്ങനെ ഫാഹിഷത്തിന് മാത്രം താല്പര്യപ്പെടുന്നവർ എത്രത്തോളം വയത് പറയുന്ന മുസ്ലിയാക്കന്മാര് പോലും അന്യ സ്ത്രീകളെ ഫോട്ടോയിന് നിൽക്കുന്നതിന് മടിയില്ല, അന്യ സ്ത്രീകളോട് ചാറ്റ് ചെയ്യുന്നതിന് മടിയില്ല, അന്യ സ്ത്രീകളോട് സംസാരിക്കുന്നതിന് മടിയില്ല, ആ
ആവശ്യമില്ലാത്തത് പറയുന്നതിന് മടിയില്ല, ആവശ്യമില്ലാത്തത് ചർച്ച ചെയ്യുന്നതിന് മടിയില്ല. ഈ നിനക്ക് ഫാഹിഷത്ത് അധികരിച്ചു വരുന്ന കാലം അല്ലാഹുവിന്റെ ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞില്ലേ, ഫാഹിഷത്തിന് ബലം നൽകുന്ന കാലം. ഇത് തന്നെ ആ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അസ്സിദ്ഖു അമാനത്തും വൽ കലിമു ഖിയാന, സത്യസന്ധത നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട സത്യസന്ധത അമാനത്താണ്. വൽ കലിമു ഖിയാന, കളവ് വഞ്ചനയാ. ഇത് പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഓ ജനങ്ങളെ, ولا تشيع الفاحشه في قوم الا اعمهم الله البلاء. പരീക്ഷണം വരുന്നതുവരെ ഇതിനൊക്കെ പ്രോത്സാഹനം നൽകുകയും കൂട്ടുനിൽക്കുകയും ചെയ്യുന്നവരായി പോകരുത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈമാനുള്ള വിശ്വാസികളെ എല്ലാവരും റോഡിലാണ്, സ്ത്രീകൾക്കും കൂടി റോഡിൽ ഇറങ്ങാനാവൂ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്ത്രീകൾ ഏത് സംഘടനയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് പൗരത്വത്തിന് സമരം ചെയ്യാൻ, ആ സംഘടനയിൽ കൂടാന്ന് വിചാരിക്കുന്ന സ്ത്രീകളുള്ള കാലമാണ്. അവരെ കൂടെ കൂടിയാൽ റോഡിലിറങ്ങിയിട്ട് രണ്ട് സിന്താവാദി വിളിക്കാം, ഒന്ന് ഞെട്ടിപ്പി ചുരുട്ടിപ്പിടിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് കുലുക്കിയിട്ട് റോഡ് വന്ന് സിന്താവാദി വിളിക്കണം എന്ന് ചിന്തിക്കുന്നു. പെങ്ങന്മാരധികരിച്ച് വരുന്ന കാലമാ. എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയലുകൾക്കുന്ന ചുവപ്പക്കാരെ, എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ, ഫാഹിഷ ചെയ്യുന്നവർക്ക് സപ്പോർട്ടാണ്, തിന്മ ചെയ്യുന്നവർക്ക് സപ്പോർട്ടാണ്, തോന്നിവാസം ചെയ്യുന്നവർക്ക് സപ്പോർട്ടാണ്, നല്ലത് ചെയ്യുന്നവർക്ക് സപ്പോർട്ടില്ല. യതീംഖാന നടത്തുന്നവരെ തിരിഞ്ഞു നോക്കാനാളില്ല, ദർസ് നടത്തുന്ന ഉസ്താദുമാരെ തിരിഞ്ഞു നോക്കാനാളില്ല, നല്ലത് ചെയ്യുന്ന ആളുകളെ നോക്കാനാണ് ചുരുങ്ങിപ്പോ. തിന്മകൾക്ക് കൂടുതൽ സപ്പോർട്ടാ. അപ്പോഴാ പൗരത്വത്തിന്റെ പിന്നിറങ്ങിയത്, പിന്നിറങ്ങിയപ്പോഴാ എല്ലാരും ഓടി തന്നെ സഭയിന്റെ മുമ്പം നേതേക്കൊരു രണ്ടരക്കയത്ത് തെഹജ്ജുനിസ്കരിച്ചാൽ ആഹാരത്തിൽ ചെല്ലുമ്പോ വലിയ സമ്പാദ്യമാണ് ജനങ്ങളിൽ വേല പറഞ്ഞിട്ട്. വേല പറയുന്ന മുസ്ലിയാർക്ക് തെഹജ്ജുനിസ്കരിക്കാൻ കഴിഞ്ഞില്ല. സഭയിന്റെ മുമ്പ് രണ്ടരക്കയത്ത് തെഹജ്ജുനിസ്കരിച്ച മുത്തിനോട് ചെയ്യാൻ സമയം കിട്ടിയില്ല. പൗരത്വത്തിന്റെ പിന്നിറങ്ങിയപ്പോ ജോലി വേണ്ട, വിദേശത്ത് പോകണ്ട, ഒന്നും വേണ്ട, എല്ലാം കൈവച്ച് മുഷ്ടി ചുരുട്ടി പിടിച്ച് റോഡിലിറങ്ങാൻ കഴിയ. സ്വർഗമാകുന്ന പൗരത്വം, സ്വർഗത്തിലെ നിലനിൽക്കുന്ന പൗരത്വം, ഇതിനു വേണ്ടി അധ്വാനിക്കണമെന്ന് സർവോസ്താദുമാരും വേലോർഞ്ഞു പറഞ്ഞ മുസ്ലിയാർക്ക് തന്നെ നേരമില്ല, കേൾക്കുന്ന ജനങ്ങൾക്ക് നേരമില്ല, മരണം എന്ന ചിന്തയില്ല. ഈ നിലക്ക് ഫാഹിഷത്ത് കൊണ്ട്, തമാടിത്തരങ്ങൾ കൊണ്ട്, തിന്മകൾ കൊണ്ട് നിറഞ്ഞു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല തശിഉൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഇല്ലാ അമ്മഹുമുല്ലാഹുൽ ബലാ. ഇത് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെയുള്ള വാക്ക് നോക്ക് നിങ്ങൾ, അതീഉനീ മാ അതഅത്തുല്ലാഹു വറസൂലുഹു. എന്തൊരു താഴ്മയുള്ള വാക്കാ, എന്നെ എന്തായാലും നിങ്ങൾ വഴിപ്പെട്ടേ പറ്റൂ, ഞാനാണ് ഭരണാധികാരിയാ പറയുന്നത് എന്ന് പറഞ്ഞില്ല. മറിച്ച് അവിടുന്ന് പറയുന്ന വാക്ക് നോക്ക്, അതീഉനീ മാ അതഅത്തുല്ലാഹു വറസൂലുഹു. ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ടാൽ അതിൽ നിങ്ങളും എന്നെ വഴിപ്പെടണേ. വൈദാ അസീതുല്ലാഹു റസൂലുഹു, ഞാൻ അല്ലാഹുക്കും അവന്റെ റസൂലിനും എതിരെ പ്രവർത്തിച്ചാൽ, ഫലാ തുഅതിലീ അലൈക്കും, നിങ്ങൾക്കാർക്കും എന്റെ മേലെ വഴിപ്പെടൽ നിർബന്ധമേയില്ല. നിങ്ങൾ വഴിപ്പെടേണ്ടത് അല്ലാഹുവിനെ വഴിപ്പെടാനാകണം, അവന്റെ റസൂലിനെ വഴിപ്പെടാനാകണം, അവര് പഠിപ്പിച്ച ജീവിതങ്ങൾ ജീവിതത്തിൽ പകർത്താനാകണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത്. ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ നിസ്കാരം മുറപോലെ നിർവഹിക്കണേ. ഇത് പറഞ്ഞിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഇമാമിനെ മുറുകെ പിടിച്ച് ജീവിക്കണം എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പറഞ്ഞത്? ഉദ്ദേശമാകാം എന്ന് പറഞ്ഞ വാക്കുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നറിയോ?
المواظبة والمحافظة على صلاة الجماعة إمامنا بينيلم نلسكري كنا من نارو آبارم ندين نارتن يتو لزوم الإمام إمامنا مرغة بدي كنم إن بارني دو وندا شرف الخلق محمد الرسول الله Sallallahu alaihi wasallam tangalu deshi chedu mahan maraya pandir mari parayana al muwadhabatu wal muhafazatu ala salatil khams anje nerata niskaram ala salatil jamaati jamaat aayittu imaminte pinnil ninnu niskarikkalana ennaana paranjathinte artham ഇത് പറഞ്ഞിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു എന്താ കാരണം എന്നറിയോ അന്ന സ്വലാത്തൽ ജമാഅ തീർച്ചയായും ജമാഅത്തായിട്ടുള്ള നിസ്കാരം അഫ്ളു മിനൽ ഫളി നീ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ബഹുമാനമുള്ള ബിസബ്ഇം വൈശരീന ദർജ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കാൻ അത് കാരണമാണ് അതുകൊണ്ട് ആ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സമിഅ നിദാ ആരെങ്കിലും അതേ നിദായിനെ കേട്ടാൽ ഏത് നിദായിനെ ബാങ്കിന്റെ ദുനിയ കേട്ടാൽ യംനഉഹു മിൻ ഇത്ബാഇഹി ഒരു കാരണമില്ലാതെ ജമാഅത്തിന് പോകാതിരിക്കുന്ന സ്വഭാവം അങ്ങനെ ഉണ്ടാകരുത് ഖാലു സഹാബത്ത് ചോദിച്ചു മൽ ഉദ്റു യാ റസൂലുള്ളാഹ് എന്താ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നബിയെ ഉദ്റു ജമാഅത്തിന് പോകാതിരിക്കാനുള്ള ഉദ്റു എന്നാണ് ഖാല അല്ലാഹു ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൗഫുൻ ഉംന ഭയമാണ് ഔ മർദുൻ രണ്ടാമത്തെ രോഗമാണ് ലം തഖബല മിനു സ്വലാത്തുൽ ലീ സ്വല്ലാ ജമാഅത്തോടുകൂടെ നിസ്കരിക്കുന്ന നിസ്കാരമല്ലാതെ ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിൽ അവന്റെ ആ നിസ്കാരം പരിപൂർണമായ നിലക്ക് സ്വീകരിക്കപ്പെടുന്നത് തന്നെയല്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലുസൂമിൽ ഇമാം ഇമാമിനെ മുറുകെ പിടിക്കണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ കൃത്യമായി ജമാഅത്തിനെ പങ്കെടുക്കണം എന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ എത്ര ഹദീസാണ് ഒരു കാരണവുമില്ലാതെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവന്റെ വീടുകളിൽ കത്തിച്ചു കളയലാണ് നല്ലതെന്ന നിലക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ പക്ഷേ ജമാഅത്തിന് പങ്കെടുക്കണമെന്ന് ചിന്തിക്കുന്ന ജനങ്ങളെവിടെ 27 പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനാർക്കും സമയമില്ല പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കൂല എന്ന് മാത്രമല്ല കൂടെയുള്ളവരെ കൂടെ ഒന്നിച്ച് നിസ്കരിക്കാമെന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലില്ലാതെ പോയി ഒറ്റക്ക് നിസ്കരിച്ചാൽ വളരെ പെട്ടെന്ന് നിസ്കരിക്കാൻ ജമാഅത്തായി നിസ്കരിച്ചാൽ അല്പം കൂടുതൽ സമയം വേണ്ടി വരുമെന്ന് ചിന്തിച്ച് കൂടെയുള്ളവർ അറിയാതെ അങ്ങ് നിസ്കാരം കഴിച്ചു കളഞ്ഞാൽ ജമാഅത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന നിലക്ക് 27 ഇരട്ടി പ്രതിഫലം നെറ്റുകളഞ്ഞു ദുനിയാവിൽ അല്പസമയത്ത് സുഖത്തിൽ മാറി നിൽക്കുന്നവനായി മനുഷ്യൻ മാറിപ്പോയി മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു ഫലാത്തൻ സഹാദിഹിൽ ഹദീഥ ശരീഫ ഈ മഹത്തായ ഹദീഥുകൾ നിങ്ങൾ മറന്നു പോകരുത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല ഈ രണ്ട് മഹത്തായ ഹദീഥുകൾ നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല ഏത് സമയത്തും നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ജമാഅത്ത് ജീവിതത്തിൽ പകർത്താൻ ഈ ഹദീഥുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് പഠിച്ചു വെക്കണേ ചില പണ്ഡിതന്മാര് പറഞ്ഞു ഇമാം ഇമാമിനെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഇമാമിന്റെ പിറകിൽ വെച്ച് നിസ്കരിക്കുമ്പോ ആ ഇമാമിനെക്കാൾ സ്പീഡുള്ള മഹ്മൂമായി പോകാൻ പാടില്ല ഇമാം ഒരു കൂയിൽ പോകുന്നതിന്റെ മുമ്പ് തന്നെ അതേ മുസ്ലിയാര് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ മഹ്മൂം അങ്ങ് റുക്കൂയിലേക്ക് പോകും അതേ റുക്കൂയിൽ നിന്ന് ഇമാം എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് തന്നെ അയാളങ്ങ് റുക്കൂയിലേക്ക് എത്തിപ്പോകും അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ആരായ നസ്മിന് മാലിക് റളിയല്ലാഹു അൻഹു പറയാണ് സല്ലാ ബിനാ റസൂലുള്ളാഹി
അവിടുത്തെ മുഖം ഞങ്ങളിലേക്ക് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖം ഞങ്ങളിലേക്ക് തിരിച്ചു. ഓ ജനങ്ങളെ, ഇമാമുക്കും ഞാൻ നിങ്ങളെ ഇമാമാണ്. ഞാൻ റുക്കൂഇൽ പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ റുക്കൂഇലേക്ക് പോകാൻ പാടില്ല. ഞാൻ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ എഴുന്നേൽക്കാൻ പാടില്ല. ഞാൻ തിരിഞ്ഞു കളയുന്നതിന്റെ മുമ്പ് നിങ്ങൾ അല്ലേ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയാൻ പാടില്ല. തീർച്ചയായും ഞാൻ മുന്നിലും കാണുന്നുണ്ട്, പിന്നിലും കാണുന്നുണ്ട്. എനിക്ക് മുന്നിലും കാണാൻ കഴിയും, പിന്നിലും കാണാൻ കഴിയും. അങ്ങനെയാ മുസ്ലിയാരെ, ഞങ്ങൾ നിസ്കരിക്കുമ്പോ മുന്നിലും കാണും, സൈഡിലും കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അത്രയും ഖുശൂഇല്ലേ? പിന്നിലും കാണൂന്നല്ലേ നബി മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത്? നമ്മൾ അത്രയും ഖുശൂഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾക്ക് ഇല്ലേ? നിസ്കരിക്കുമ്പോ മുന്നിലും കാണും, പിന്നിലും കാണും. നമ്മൾ നിസ്കരിക്കുമ്പോ മുന്നിൽ പോകുന്നവരെ കാണുള്ളൂ, സൈഡിൽ നടക്കുന്നവരെ കാണുള്ളൂ, പിന്നിലത് കാണൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലും കാണും, പിന്നിലും കാണും. അതെങ്ങനെയാണ്? അത് മുഅ്ജിസത്താണ്. അത് മുഅ്ജിസത്ത് മുഖേന അല്ലാഹു തആല കൊടുക്കുന്നവന് ആദരവാണ്. നിസ്കാരത്തിൽ മാത്രമല്ല, ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നിൽ കാണണമെന്ന് വിചാരിച്ചാൽ മുന്നിലും കാണാൻ കഴിയും, പിന്നിലും കാണാൻ കഴിയും. മുന്നിൽ മാത്രമല്ല, ഉള്ളിന്റെ ഉള്ളിൽ മറച്ചു വെച്ച കാര്യങ്ങൾ പോലും നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ഇപ്പൊ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറയാണ്, ഞാൻ എല്ലാ ഭാഗവും കാണൂ എന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദീ വല്ലദീ നഫ്സീ മുഹമ്മദിൻ ബിയദീ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധികാരത്തിലാണോ? നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ലൗ റായിതും ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിലും, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അനുഭവിച്ചിരുന്നെങ്കിലും, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിലും, ഞാൻ അനുഭവിച്ചതെങ്ങാനും നിങ്ങൾ അനുഭവിച്ചിരുന്നെങ്കിലും, നിങ്ങളിലെ റഹക്കത്തും കലീല വളരെ കുറച്ചല്ലാതെ ചിരിക്കുമായിരുന്നില്ല. നിങ്ങളെ ധാരാളം കരയുമായിരുന്നു. ഖാലു സഹാബത്ത് ചോദിച്ചു, ഞങ്ങള് കാണാത്ത തങ്ങൾ കങ്ങ് കണ്ടത് എന്താണ് നബിയേ? റൈത്തുൽ ജന്നത്ത വന്ന, ഞാൻ നരകവും സ്വർഗവും കണ്ടവനാ. എന്നെ പോലെ നിങ്ങളും സ്വർഗവും നരകവും കണ്ടിരുന്നെങ്കിലും വളരെ കുറച്ചല്ലാതെ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയൂല. ജീവിതത്തിൽ ധാരാളം കരയുന്നൊരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കുമ്പോൾ ഇമാമിനെ മുറുകെ പിടിക്കണം, ഇമാമിനെക്കാൾ മറികടക്കുന്ന മഹ്മൂമാകാൻ പാടില്ല. നിങ്ങൾ കാണുന്നില്ലേ ചില വാഹനങ്ങൾ, ആ വാഹനം കംപ്ലൈന്റ് വന്നാൽ മറ്റൊരു വാഹനത്തിന്റെ പിറകിൽ വെച്ച് കെട്ടിയിട്ട് കൊണ്ടുപോകും, കെട്ടിയിട്ട് കൊണ്ടുപോകുന്നു, കയറ് കെട്ടിയിട്ടാ കൊണ്ടുപോകുന്നു. പക്ഷെ അത് നിയന്ത്രണം വേണം, അതുകൊണ്ട് തന്നെ പിറകിൽ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിലും അതിലും ഒരു ഡ്രൈവറാണ്. അത് ഓടുമ്പോ മറ്റൊരു വണ്ടിയുടെ നിയന്ത്രണത്തിലാണ് ഓടുന്നത്. എന്നാലും അതിലൊരു ഡ്രൈവർ ആവശ്യമാണ്. അതെന്തിനാ? ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ മുന്നിലെ വണ്ടി ബ്രേക്ക് പിടിച്ചാൽ അതിന്റെ മേലെ പോയി തട്ടിപ്പോകും, തട്ടിപ്പോകാൻ പാടില്ല, അപകടം സംഭവിക്കാൻ പാടില്ല. നന്നാക്കാൻ കൊണ്ടുപോകുമ്പോ അതിലും വലിയ അപകടത്തിൽ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് ഉള്ള വണ്ടിയും ഡ്രൈവർ കയറി ഇരുന്നിട്ടാ ഓടിക്കുന്നത്. ഇതുപോലെ ഇമാമിന്റെ പുറകിൽ വെച്ച് നിസ്കരിക്കുമ്പോ നല്ല ബോധവാനായി നിസ്കരിക്കണേ, ഇമാമിനെ മറികടക്കുന്നവനാകാൻ പാടില്ല. അതുകൊണ്ട് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചോദിക്കുന്നു, അമാ യശാഹദുക്കും ഇദാ റഫഅ റസൂലു മിൻ റുകൂഇൻ ഔ സുജൂദിൻ ഖബ്ല അൽഇമാ അയജഅലല്ലാഹു റസൂലു റഅസ ഹിമാ ഔ സൂറതുഹു സൂറത ഹിമാ. വലിയ ഗൗരവത്തിൽ കാണണേ, ഇമാമിന്റെ പിറകിൽ വെച്ച് നിസ്കരിക്കുമ്പോ ഇമാമിനെക്കാൾ മുന്നിട്ട് പോകുന്നവനാണോ? അവനെ ചിലപ്പോൾ കഴുതയുടെ രൂപത്തിലേക്ക് മറിക്കപ്പെടാൻ അത് കാരണമായി പോയി.
أشرف الخلق محمد رسول الله صلى الله عليه وسلم عليه ونركي إذا إيركا مرتم ونعمة وانا جنبر جوه برنا دي غارية بلدر برنا دامة جماعة مرغة بديكر ونعمة جماعة آي نسكركم آن نسكركم دا وانا پرغل دي ومام اندى پرغل وچسكركم إمام انا مرغڑكم دا مهموما إكودا نعمة دا بندر ان مغري وريل ينا چل پولا دي وندر صلى الله عليه وسلم انا لديش اجل آن دا إمام آدي وانا چنگا دي പല ചങ്ങാതി മാര് നന്നാകണേ സുഹൃത്തുക്കള് നന്നാകണേ സുഹൃത്തുക്കള് മോശക്കാരായി കൂടാ കൂട്ടുകെട്ടുന്നത് ഏറ്റവും നല്ല കൂട്ടുകെട്ടാകണം നല്ലവരെ മാത്രം കൂട്ടുകെട്ടായി സ്വീകരിക്കണം കാരണം അവന്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ഇവന്റെ ജീവിതത്തിൽ ഇവൻ പോലും അറിയാതെ കടന്നു വരാനത് കാരണമാണ് അതുകൊണ്ട് കൂട്ടുകെട്ടുമ്പോൾ ഏറ്റവും നല്ല കൂട്ടുകാരനെ സെലക്ട് ചെയ്യണം ഏറ്റവും നല്ല ഇമാമിനെ സെലക്ട് ചെയ്യണം ഏറ്റവും നല്ല നേതാവിനെ സെലക്ട് ചെയ്യണം ഏറ്റവും നല്ല നിലക്കുള്ള ഇമാമിനെ സ്വീകരിക്കണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന നീ ഒരു വിശ്വാസിയെ കൂട്ടുകാരനായി സ്വീകരിച്ചുള്ളൂ നല്ല വിശ്വാസിയായി ജീവിക്കുന്ന റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചു ജീവിക്കുന്നു ആരെയും വഞ്ചിക്കൂല ആരെയും ചീത്ത വിളിക്കൂല ആരെയും നിസാരപ്പെടുത്തൂല ആരെയും നികഴ്ത്തൂല ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഇടപെടൂല അവനാവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി സമയം ചെലവഴിക്കൂല പറയുന്നത് റബ്ബിന്റെ പൊരുത്തത്തിലല്ലാതെ പറയൂല കേൾക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിലല്ലാതെ കേൾക്കൂല ചെയ്യുന്നത് റബ്ബിന്റെ പൊരുത്തത്തിലല്ലാതെ ചെയ്യൂല നോക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിലല്ലാതെ നോക്കൂല കേൾക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിലല്ലാതെ കേൾക്കൂല സ്പർശിക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിലല്ലാതെ സ്പർശിക്കൂല ഇങ്ങനെ ഓരോന്നും റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ചെയ്യുന്ന കൂട്ടുകാരൻ അങ്ങനെ ഒരു കൂട്ടുകാരനെ നീ മുറുകെ പിടിച്ചു ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിനെ കൈയൊഴിച്ചു ولا يأكل طعامك إلا تقيم നിന്റെ ഭക്ഷണം നിന്റെ വീട്ടിൽ നല്ല മുത്തക്കീങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ നിന്റെ ഭക്ഷണം മുത്തക്കീങ്ങൾ കഴിക്കണം അള്ളാഹനെ ഭയപ്പെടുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം അവരോടൊപ്പം ചേരണം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ മുന്നിട്ട് വരണം വീട്ടുകാരെ തക്കുവ ഇടവഴിയിലേക്ക് വിളിക്കണം വീട്ടുകാരെ തക്കുവ ഇടവഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ദുന്യാവ് സമ്പാദിക്കുന്ന വിഷയത്തിൽ മാത്രം മക്കൾക്ക് നല്ല സപ്പോർട്ടാണ് മക്കളോടൊപ്പം ചേരലാണ് അവർക്ക് എന്ത് വേണമെങ്കിലും നിർദ്ദേശിക്കലാണ് ആഹാരത്തിന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല മദ്രസ പഠിച്ചാലും സാരമില്ല പഠിച്ചിട്ടില്ലെങ്കിലും സാരമില്ല സ്കൂളിന്റെ കാര്യം ഗൗരവത്തിൽ കാണണേ മോനേ സ്കൂളിലെ പഠനം വളരെ ഗൗരവത്തിൽ കാണണേ മോനേ മദ്രസയിലെ പുസ്തകം ഒരു ദിവസം വായിച്ചില്ലെങ്കിലും സ്കൂളിലെ പുസ്തകം നോക്കാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല സ്കൂളുകൾക്ക് മാത്രം ബഹുമാനം നൽകണം മദ്രസാ പഠനത്തിന് ബഹുമാനമില്ല ദീനിനെ മാറ്റി വെച്ചിട്ട് ദുനിയാവിനെ സ്നേഹിക്കുന്ന മക്കളെ നിങ്ങൾ വാർത്തെടുക്കരുതേ ربي هب لي علي مهانا يا علي مهانا يا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما فاشوف القران برم نيلي دعاجي بني ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما കോശാരം തരണം എങ്ങനെയുള്ള മക്കളെ തരണം ഞങ്ങളെ കണ്ണിന് കുളിർമ നൽകുന്ന കണ്ണിന് സന്തോഷം നൽകുന്ന മുത്തഖികൾക്ക് നേതാവാകാൻ പറ്റിയ മക്കളെ മുത്തഖികൾക്ക് ഇമാമാകാൻ പറ്റിയ മക്കള് നീ ഞങ്ങൾ കോശാരം തരണേ അല്ലാഹ് നല്ലവരുമായി കൂട്ടു നിൽക്കണം മക്കളെ നല്ല കൂട്ടുകെട്ടിലേക്ക് നയിക്കണം നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രോത്സാഹനം നൽകണം ഇത് പറഞ്ഞിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഈ ശാവർത്തു നഫഖ നീ ഒരു മുഅ്മിനായ മനുഷ്യനുമായി കൂട്ടുകെട്ടുകയാണ് അവന്റെ കൂട്ടുകൊട്ട് കൊണ്ട് നിനക്ക് നല്ലത് കിട്ടിപ്പോയി വൈ ശാവർത്തു നീ അവനോടൊരു കാര്യം ചർച്ച ചെയ്താൽ നഫഖ
അതുകൊണ്ട് നിനക്ക് ഉപകാരം ലഭിച്ചു. ആ നല്ല വിശ്വാസി അത് ഒരു വിഷയത്തിൽ കൂറു ചേർന്നോ നിനക്കത് ഉപകരിച്ചു. അങ്ങനെയുള്ള മോമിനികളെ കൂറുകാരായി സെലക്ട് ചെയ്യുന്നു. നിന്റെ കച്ചവടത്തിലാകട്ടെ, നിന്റെ പ്രവർത്തനങ്ങളിലാകട്ടെ, ഈമാന് നോക്കിയിട്ട് ആളുകളെ കൂറു ചേർക്കണം. എന്റെ വയലു കേൾക്കുന്ന ഉപ്പമാരെ, എന്റെ വയലു കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ പെൺകുട്ടികൾക്ക് വിവാഹാലോചന നടത്തുമ്പോ അങ്ങനെയുള്ള നല്ല മുത്തക്കീകളെ നോക്കിയിട്ട് പുതിയാപ്പിളമാരെ സെലക്ട് ചെയ്യണം. പള്ളിയിൽ ജമാഅത്തിന് വരുന്നവനാണോ പുതിയാപ്പിളയും അന്വേഷിക്കണം. അഞ്ചു നേരത്തെ ജമാഅത്തിന് ഒരു വിലയും നൽകാറില്ല, നാട്ടിൽ ഒരു പണിയും ഇല്ല, ഒരു ജമാഅത്തിന് പോലും പള്ളിയിൽ കാണാത്തവനാണോ അവൻ തഖ്വയിൽ പിറകില്ല. സഹാബത്ത് ജമാഅത്തിന് നൽകിയ വില എത്രയാണ്? അതിന് ചെറിയ ഭാഗം എന്ന നിലക്ക് സ്വബഹിന്റെ ജമാഅത്തിന് പോലും പള്ളിയിൽ വരാത്ത പുതിയാപ്പിളമാരെ സെലക്ട് ചെയ്യുമ്പോ ശ്രദ്ധിക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മോമിനാണോ നിന്റെ കൂടെ ജീവിക്കുന്നത്, അവനോട് നീ മുഷാവറ ചെയ്യാൻ, അവനോടൊരു വിഷയത്തിൽ നീ ചർച്ച ചെയ്യാൻ, അവനോട് നീ അഭിപ്രായം നേടിയാൽ, അവനോടുമായി നീ നടത്തിയ മുഷാവറക്ക് നിന്റെ ചർച്ചയ്ക്ക് നിനക്ക് പ്രതിഫലം ലഭിച്ചു, ഉപകാരം ലഭിച്ചു. നീ ഒരു മോമിനായ മനുഷ്യനോടാണോ കൂറു ചേർത്തത്, നല്ല തക്കവയുള്ളവനെയാണോ നീ പങ്കുകാരനായി സ്വീകരിച്ചത്? ഓ എന്റെ വയലുകൾക്കുന്ന പങ്കന്മാരെ, പുതിയാപ്പിളമാരെ സെലക്ട് ചെയ്യുമ്പോ ടിക്ടോക്കിൽ കൂടുതൽ ആരാ വന്നത് എന്ന് നോക്കിയിട്ടല്ല സെലക്ട് ചെയ്യേണ്ടത്, ഇൻസ്റ്റഗ്രാമിൽ ആരാ മുൻപന്തിയിൽ നോക്കിയിട്ടല്ല സെലക്ട് ചെയ്യേണ്ടത്, ജനങ്ങൾക്കിടയിൽ എങ്ങനെയാ ബഹുമാനം എന്ന് നോക്കിയല്ല സെലക്ട് ചെയ്യേണ്ടത്, അവന്റെ നിറം നോക്കിയിട്ടല്ല സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളും ഇതേ വിവാഹം ചെയ്യപ്പെടണം, തുങ്കഹുൽ മറത്തു അതേ പെൺകുട്ടിയെ വിവാഹം ചെയ്യപ്പെടണം. അവളെ സമ്പത്ത് കണ്ടിട്ട് അല്ലെങ്കിൽ അവളെ ഭംഗി കണ്ടിട്ട് ഇതൊന്നുമല്ല നീ പരിഗണിക്കേണ്ടത്. മറിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദീനുള്ള പുതിയ പ്ലയാണോ എന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. പണം ഇല്ലെങ്കിലും ദീന് വേണേ ഭംഗന്മാരെ, ദീനില്ലാത്ത പുതിയ പ്ലമാരെ സെലക്ട് ചെയ്യണം. ആഹാരം നശിപ്പിച്ചുകൂടാ, അന്യപുരുഷന്മാർക്കിടയിലേക്ക് കൊണ്ടുപോകുന്ന പുതിയ പ്ലയാണോ, മുഖം മറക്കുന്നത് വേണ്ടാന്ന് വെക്കുന്ന പുതിയ പ്ലയാണോ, അത് താല്പര്യപ്പെടാത്ത പുതിയ പ്ലയാണോ, അള്ളാന്റെ ദീന് മുഴുകെ പിടിക്കുന്നതിന് താല്പര്യപ്പെടാത്ത പുതിയ പ്ലയാണോ, എനിക്ക് വേണ്ടാന്ന് തീരുമാനിക്കണേ. നിങ്ങൾ ദീനിനാ പരിഗണന നൽകേണ്ടത്, ഏറ്റവും ബഹുമാനം നൽകേണ്ടത് ദീനിനാണ്. കാരണം ദുന്യാവിലെ ജീവിതം എത്രയെന്ന് പറയാൻ കഴിയൂല. എത്ര ഭംഗിയുള്ളവനാണെങ്കിലും മരണത്തിന്റെ സമയമെത്തിയാൽ അവന്റെ ഭംഗി അവനെ തടഞ്ഞു നിർത്തൂല, അവന്റെ സമ്പത്ത് അവനെ തടഞ്ഞു നിർത്തൂല, അവന്റെ ആരോഗ്യം അവനെ തടഞ്ഞു നിർത്തൂല. ഏത് ആരോഗ്യമുള്ളവനും ബൈക്ക് അപകടത്തിൽപ്പെട്ടാൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഇനിയും 10 വർഷം ജീവിക്കാൻ അവസരം വേണമെന്ന് പറയാൻ അധികാരമുള്ള ചെറുപ്പക്കാരനില്ല, അധികാരമുള്ള ആരോഗ്യമുള്ളവനില്ല. എന്നും നിലനിൽക്കുന്ന ദീനീയ ചിട്ടയിലുള്ള ജീവിതം ഇതിന് നീ മുൻഗണന നൽകണേ. പക്ഷേ നമ്മളെ കാലം എന്ന് പറയുന്നത് വല്ലാത്തൊരു കാലമാണ്. പുതിയാപ്പിളമാരെ സെലക്ട് ചെയ്യുമ്പോ തീരു നോക്കുന്നതിന് പകരം ദുന്യാവിന്റെ പല കാര്യങ്ങളുമാണ് അന്വേഷണം. അതിന് നമ്മളൊരു കുറവും വരുത്തൂല. ദുബായിലാണ് അവന്റെ ജോലി എന്ന് പറഞ്ഞാൽ ദുബായിൽ ജോലി ചെയ്യുന്ന അവന്റെ കൂടെയുള്ളവരോട് നമ്മൾ ചോദിച്ചു പോയി, അന്വേഷിച്ചു പോയി, പഠനം നടത്തിപ്പോയി, അവന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുപോയി. കാരണം ദുന്യാവിന്റെ വിഷയത്തിൽ നമ്മൾ വലിയ ബേജാറില്ല. എത്ര ഷോപ്പുണ്ട് എന്ന് ആദ്യം തന്നെ ചോദിക്കുന്നത്, എത്ര ശമ്പളം കിട്ടുമെന്ന് ആദ്യം തന്നെ ചോദിക്കുന്നത്. മുസ്ലിമേ, നല്ല ഒരു പെൺകുട്ടിയാണോ അവൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുമ്പോ നീ സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കലേക്ക് വരണം, എത്ര നേരം ജമാഅത്തിന് വരാറുണ്ട്, സുബൈക്ക് നാട്ടിലുണ്ടായ പള്ളിയിൽ വരാറുള്ളൂ, സുബൈക്ക് പള്ളിയിൽ ഏതെങ്കിലും ദിവസം കണ്ട്
ഇന്നത്തെ കാലം അങ്ങനെയല്ല. ദുനിയാവിന്റെ വിഷയത്തിൽ വലിയ അന്വേഷണം നടത്തും, ആഹാരത്തിന്റെ വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന എത്ര ആളുകളുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ ഈ സദസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോ പറഞ്ഞില്ലേ, പള്ളിയിലെ ഉസ്താദിനോട് ജമാഅത്തിന് വരലുണ്ടോ എന്ന് ചോദിക്കണം. അതിന് ചോദിക്കണം എന്ന് പറയുന്ന ഉപ്പാക്ക് ധൈര്യം ഉണ്ടാകൂല. കാരണം ധൈര്യത്തിൽ പോയി ചോദിക്കുമ്പോ മുസ്ലിയാർ ചോദിക്കും, അല്ല കാക്ക നിങ്ങൾ അതിന് പള്ളിയിൽ വരാറുണ്ടോ? കാരണം ധൈര്യത്തിൽ ചോദിക്കാൻ കഴിയൂല. സ്വന്തത്തിൽ ദീനിൽ നിന്ന് അകന്നു പോകും, സ്വന്തം മകൾക്കൊരു ദീനുള്ള പുതിയ ആപ്പിളെ സെലക്ട് ചെയ്യാൻ സാധിക്കാതെ പോയി. എന്റെ വയലുകൾക്കൊന്ന് ഒപ്പമാരി നല്ല തീരുള്ള ഈമാനുള്ള ചെറുപ്പക്കാരെ നോക്കി സെലക്ട് ചെയ്തു. പറയുന്നു, അവനോടൊപ്പം കൂറു ചേർന്നുള്ള ജീവിതത്തിൽ നിനക്ക് ഉപകാരമാ, അവനോട് നീ ചർച്ച ചെയ്താൽ അത് ഉപകാരമാ, നീ അവന്റെ കൂടെ നടന്നാലോ ആ നടത്തത്തിൽ നിനക്ക് ഉപകാരമാ. ഭൂമിനായ കാര്യം തന്നെ, ഭൂമിനായ മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതം തന്നെ. അവന്റെ ഓരോ ചലനങ്ങളും അവന്റെ ഓരോ കാര്യങ്ങളും നിനക്കുപകാരം തന്നെ. ഈ നിലക്ക് നീ ഈമാനുള്ളവനെ കൂട്ടുപിടിച്ചോ, ഈമാനുള്ളവരോടൊപ്പം ജീവിച്ചോ. ഇത് പറഞ്ഞിട്ട് മഹാനായ അഹമ്മദുൽ ഹക്കമാകുന്ന അഹദുൽ ഹക്കമായി, അതെ അഹദുൽ ഹക്കമായി ഹുക്കമാക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറയുന്നു, എന്താ പറഞ്ഞത് എന്നറിയോ? ആ മോമിനായ മനുഷ്യന്റെ നോട്ടം, നോട്ടം നിനക്ക് ജീവിതത്തിൽ നിന്റെ രോഗങ്ങൾ മാറാനൊരു കാരണമാണ്. ഒരു മൂമിനായ ശരിയായ മൂമിനാണോ, ആ മൂമിനിന്റെ കണ്ണുകൊണ്ട് നിനക്കുള്ള നോട്ടം അത് നിന്റെ രോഗങ്ങൾ മാറാൻ കാരണമാണ്. മൂമിനായ മനുഷ്യന്റെ അതേ ഉപദേശങ്ങൾ അത് നിനക്ക് നല്ല മരുന്നാണ്. അവന്റെ നോട്ടം കൊണ്ട് നിനക്ക് ഉപകാരം കിട്ടിപ്പോയി. അവനെ നീ നിന്നെ ഒന്ന് സന്തോഷത്തോടെ നോക്കിയാൽ അവന്റെ ഹൈറുകൾ ധാരാളം നിനക്ക് പെട്ടെന്ന് കിട്ടിപ്പോയി. ഒരു മോമിനായ മനുഷ്യനെ നീ കൂട്ടുപിടിച്ചാൽ തിന്മകൾ നിനക്ക് അപൂർവമായി പോയി. ഇത് പറഞ്ഞിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഇമാമിനെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞതിന്റെ മാന, നീ തെരഞ്ഞെടുക്കുന്ന കൂട്ടുകാരൻ ഏറ്റവും നല്ല കൂട്ടുകാരനാകണേ. എന്തിനും മുന്നിൽ വെക്കാൻ പറ്റുന്ന കൂട്ടുകാരൻ, നല്ലത് മാത്രം പറഞ്ഞു തരുന്ന കൂട്ടുകാരൻ, നല്ലതിന് മാത്രം പ്രചോദനം നൽകുന്ന കൂട്ടുകാരൻ. അങ്ങനെ ആയാലോ റബ്ബിന്റെ പക്ഷത്തുള്ളൊരു സഹായം നിനക്ക് കിട്ടിപ്പോയാൽ, ലോകസിട്ടാവായ റബ്ബിന്റെ പക്കലിൽ നിനക്കൊരു സഹായം കിട്ടിപ്പോയാൽ, ആ റബ്ബിന്റെ ഒരു തുണ നിനക്ക് ലഭിച്ചു പോയാൽ പിന്നെ ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. എത്ര വലിയ ഭരണാധികാരിക്കും തോൽപ്പിക്കാൻ കഴിയൂല, എത്ര അധികാരമുള്ളവനും തോൽപ്പിക്കാൻ കഴിയൂല, എത്ര ശക്തിയുള്ളവനും തോൽപ്പിക്കാൻ കഴിയൂല, എത്ര സമ്പത്തുള്ളവനും തോൽപ്പിക്കാൻ കഴിയൂല, എന്റെ കഴിവുള്ളവനും തോൽപ്പിക്കാൻ കഴിയൂല. കാരണം അവന് റബ്ബിന്റെ സഹായം കിട്ടിപ്പോയി. ലോകം മുഴുക്കെ സിദ്ധിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ സഹായമുണ്ടോ? ഫലാകാലുബനുക്കും, അവനെ മറികടക്കാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. ആ റബ്ബി
പാപിനെ പരാജയപ്പെടുത്തി. ആ റബ്ബിന്റെ അടുക്കൽ കാര്യം നേടാൻ കഴിയുന്നവൻ ആരാണ് ലോകത്ത് കാണാനുള്ളത്? ആരെയാണ് മനുഷ്യനെ കാണിക്കാൻ കഴിയുന്നത്? ഒരു മനുഷ്യനും സാധ്യമേ അല്ല. ഇത് പറഞ്ഞ ഖുർആൻ വീണ്ടും പറയുന്നു, വമാ കാന ലിനബിയ്യിൻ അയ്യഹുല്ല വമയ്യ ഉലുലിയത്തി ബിമാ ഖല്ല യൗമിൽ ഖിയാമ തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുമലമൂൻ. ഈമാനുള്ള വിശ്വാസികളെ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം, അവനിലേക്ക് ഏൽപ്പിച്ച് മാത്രം ജീവിക്കണം. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, വമാ കാന ലിനബിയ്യിൻ അയ്യഗുല്ല വമൻ യഗുലു യാതി ബിമാ ഗല്ല യൗമൽ ഖിയാമ തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുലമൂൻ. ഒരു പ്രവാചകനും നിങ്ങളെ വഞ്ചിക്കൂല, ഒരു പ്രവാചകനും എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി എന്തെങ്കിലും പറയൂല, ആവശ്യമില്ലാത്തത് പഠിപ്പിക്കൂല, ആവശ്യമില്ലാത്തത് കൽപ്പിക്കൂല, ആവശ്യമില്ലാത്തത് വിരോധിക്കൂല. ഏത് പ്രവാചകൻ എന്ത് നല്ലത് പഠിപ്പിച്ചിട്ടുണ്ടോ അത് നിങ്ങളെ ഗുണത്തിനാണ്, നമ്മുടെ ഗുണത്തിനാണ്. ചില സ്ത്രീകൾക്കൊരു തോന്നലാണ്, മുഖമടക്കം മറിച്ചിട്ടേ ജീവിക്കാവൂ എന്ന് പറയുമ്പോ എന്തിനാ സ്ത്രീകളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നൊരു ധാരണയാണ്. കറുത്ത പർദ്ദ ധരിക്കണം എന്ന് പറയുമ്പോ എന്തിനാ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ കറുത്തത് ധരിപ്പിക്കുന്നത് എന്നൊരു ധാരണയാണ്. അങ്ങനെ പുരുഷന്മാർക്കും അവരെ കാര്യത്തിലെത്തുമ്പോർക്കും ഒരു ധാരണയാണ്, ഞങ്ങളോട് മാത്രം എന്തിനാ പള്ളിയിൽ പോകാൻ പറയുന്നത്, ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ ജമായത്തിന് പോകാൻ പറയുന്നത്. ഒരു നബിയും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും കൽപ്പിച്ച് നിങ്ങളെ വഞ്ചിക്കൂല. ഒരു വഞ്ചിച്ചവനും രക്ഷപ്പെടൂല, ഒരു വഞ്ചന നടത്തിയവനും രക്ഷ നേടൂല. ആര് വഞ്ചന നടത്തിയിട്ടുണ്ടോ, മറ്റുള്ളവൻ്റെ കണ്ടെടുത്തിട്ടുണ്ടോ, മറ്റുള്ളവനെ വഞ്ചിച്ച് സമ്പാദിച്ചിട്ടുണ്ടോ, അവനതുമായി റബ്ബിന്റെ കോടതിയിൽ നാള വരാതെ പോകൂല. ജീവിതത്തിൽ എന്താണോ അവൻ വഞ്ചന നടത്തിയത്, ആ വഞ്ചിച്ച വസ്തുക്കളുമായി അവൻ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുകയാണ്, ഒരു നബിമാരെ കൂട്ടത്തിലും ഒരാളെയും കാണാൻ കഴിയൂല. നിങ്ങളെ അങ്ങ് വഞ്ചിച്ച് കളയണമെന്ന് ധരിച്ച് എന്തെങ്കിലും പഠിപ്പിച്ചൊരു നബി, ആവശ്യമില്ലാത്തത് എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ചിന്തിച്ചൊരു നബി, അങ്ങനെ ഒരു നബിയെ കാണാൻ കഴിയൂല. അതുകൊണ്ട് എന്റെ വയലുകൾക്കും ഉപ്പമാരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം, പാവപ്പെട്ട മുതല്ലിമായ ഞാൻ മുറുകെ പിടിക്കണം, നിങ്ങൾ മുറുകെ പിടിക്കണം, റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയേ. അതിലേക്കാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നത്, ഓ മുആദ്, ഞാൻ നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഉപദേശമാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമിനെ മുറുകെ പിടിച്ച് ജീവിച്ചോ, ഖുർആനിൽ നല്ല അഗാധമായ പാണ്ഡിത്യം നേടിക്കോ, ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്താണ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനുള്ള വസീയത്ത്. ആഖിറത്തിനെ സ്നേഹിച്ച് ജീവിക്കണേ മുആദ്, അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വസീയത്താണ്. പത്ത് ദിവസം കഴിഞ്ഞ് കോടതിയിലെ വിരുതി വരും, എന്താ വിരി വരാൻ പോകുന്നത്? നിങ്ങൾ ഇന്ത്യൻ പൗരനല്ല എന്ന് പറയുന്നു കാണിച്ചിട്ട് പത്ത് ദിവസം എണ്ണിത്തീർത്ത മുസ്ലിമേ, 40 ദിവസം എണ്ണിത്തീർക്കുന്ന മുസ്ലിമേ, ആ സമയങ്ങളിൽ പ്രത്യേകമായ തക്കുവത്തിൽ സമയം കണ്ടെത്തിയ മുസ്ലിമേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉപദേശം, ആഖിറത്തോട് സ്നേഹം വേണേ, വിചാരണയെ കുറിച്ച് നല്ല ഭയമുണ്ടാകണേ. അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോഴൊരു വിചാരണ വരാനുണ്ട്, ആ വിചാരണയെ കുറിച്ച് നല്ല ബോധം വേണേ. ആ വിചാരണയെ കുറിച്ച് നല്ല ഭയം വേണേ.
കാരണം കോടതി ദുനിയാവിലൊരു കോടതി വന്ന് വിധി വന്നാൽ ചിലപ്പോൾ സ്റ്റേക്ക് പോകാനുള്ള അവസരമുണ്ട്, ചിലപ്പോൾ മറ്റൊരു കോടതിയിൽ കയറി ചെല്ലാനുണ്ട്, ഇനി അതല്ലെങ്കിൽ ഭരണം മാറുമ്പോ ബില്ല് മാറ്റി വിധിപ്പിക്കാൻ അവസരമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ കോടതി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു പാർലമെന്റിന്റെ ആവശ്യമില്ല, ഒരാളോട് ചോദിക്കേണ്ടതില്ല, ഒരാളത് സമ്മതം ചോദിക്കേണ്ടതില്ല, ഒരാളും സമ്മതം എടുക്കേണ്ടതില്ല. അതുകൊണ്ട് വൽ ജസഇ ബിൽ ഹിസാബ്, വളരെ നല്ല ഭയം വേണം. എന്തിനെ കുറിച്ചാ ഭയം വേണ്ടത്? അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ വരുമെന്ന ഭയം മനസ്സിൽ മാറിക്കൂടാ. ആഗ്രഹങ്ങളെ ചുരുക്കണേ മഹാ, ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിച്ച് ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ചെങ്ക് മരിക്കുന്നതിന് പകരം ആഗ്രഹങ്ങളെ ചുരുക്കണേ മഹാൻ, ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ നന്നാക്കണേ മഹാകും മുസ്ലിമ, ഒരു മനുഷ്യനെയും തെറി വിളിക്കരുതേ. ഒരു മനുഷ്യനെയും തെറി വിളിക്കരുത്, പ്രത്യേകിച്ച് വിശ്വാസികളെ തെറി വിളിക്കരുത്, ഒരാളെയും തെറി വിളിക്കരുത്. ഇവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ഒരു മുസ്ലിമിനെയും നീ തെറി വിളിക്കരുത് എന്നാ പറഞ്ഞത്. എന്നാ മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ഒരു മനുഷ്യനെയും തെറി വിളിക്കാൻ പാടില്ല, മതം നോക്കിയിട്ടും വിളിക്കാൻ പാടില്ല, അല്ലാതെയും വിളിക്കാൻ പാടില്ല. മതം ഏതുമാകട്ടെ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ ദീനുമായി പോകാം, എനിക്കെന്റെ ദീനുമായി ജീവിക്കാമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അവനേതെങ്കിലും ബിംബങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ നീ ആ ബിംബത്തെ തെറി വിളിക്കാൻ പോകരുത്, ആ ബിംബത്തെ ഇകഴ്ത്താൻ പോകരുത്, അവരെ മുന്നിൽ ഇകഴ്ത്തിയിട്ട് നിന്റെ റബ്ബിനെ നീ തെറി വിളിപ്പിക്കരുത്. മറിച്ചോ ആരെയും ഇകഴ്ത്താത്ത ജീവിതം വേണേ മഹാൻ മുസ്ലിമ, അങ്ങനെ മറ്റുള്ളവരെ ഇകഴ്ത്തുന്നതിൽ നിന്ന് നീ തെറി വിളിക്കുന്നതിൽ ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടുണ്ടേ. ഔതു സദ്ദിഖ കാദിബ, നീ ഇഷ്ടപ്പെടുന്ന സംഘടനയിലല്ലാത്ത സംഘടനയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ അവനെ എങ്ങനെയെങ്കിലും ഒരു കള്ളനായി ചിത്രീകരിക്കണമെന്ന ചിന്തയിൽ നിന്റെ ബിസിനസ്സിനേക്കാൾ കൂടുതൽ അവന്റെ ബിസിനസ്സിൽ പുരോഗതി കിട്ടിയപ്പോൾ നിന്റെ മനസ്സിൽ അസൂയയുള്ളതിന്റെ കാരണത്താൽ അവനെ ഒന്ന് ജനങ്ങൾക്കിടയിൽ കള്ളനാക്കണമെന്ന ചിന്തയിൽ ഔതു സദ്ദിഖ കാദിബ, അല്ലെങ്കിൽ കളവ് അറിയുന്നവനെ സത്യമാക്കി കാണിക്കണം, കാരണം നിന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവനാണ് അവനെ സംരക്ഷിക്കണമെന്ന നിലയ്ക്ക്. അതേ മറ്റുള്ളവന്റെ മുന്നിൽ കള്ളനെ പിടിച്ച് സത്യവാനാക്കുന്ന സ്വഭാവം ഞാൻ വിരോധിച്ചിട്ടുണ്ടേ. സത്യം പറയുന്നവനെ നീ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് സത്യം പറയുന്നവനെ കള്ളമാക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടുണ്ടേ. നീതിമാനായ ഭരണാധികാരിയാണോ, ജനങ്ങളെല്ലാവരെയും ഒരുപോലെ കാണുന്ന ഭരണാധികാരിയാണോ, അവരോട് നിങ്ങൾ എതിരി ചെയ്യാൻ പാടില്ല. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നതിൽ ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടുണ്ട്, ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കിട്ടിയാൽ അവിടെ പോയി രണ്ടടിക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം എല്ലായിടങ്ങളിലും സമാധാനം വേണമെന്ന് ചിന്തിക്കണേ മുഴാൻ, എവിടെയും സമാധാനത്തിന് വേണ്ടി ശബ്ദിക്കണേ അവസാനം മുഴാദങ്ങളെ വീണ്ടും വിളിക്കുകയാണ്. ഏത് സമയത്തും ഓർമ്മ വേണേ, ആരെ ഓർമ്മിക്കണം, അള്ളാഹനെ ഓർമ്മിക്കണം. ഇന്ദകുല്ലി ഹജരിം വശജറി, ഇന്ദകുല്ലി ശജരിം വഹജറി, ഏത് കല്ലിന്റെ അടുക്കലും അള്ളാഹൻ ഓർമ്മ വേണം, ഏത് മരങ്ങളെടുക്കലും അള്ളാഹൻ ഓർമ്മ വേണം, ഏത് ഹറക്കത്തിലും അള്ളാഹൻ ഓർമ്മ വേണം, ഏത് അടക്കത്തിലും അള്ളാഹൻ ഓർമ്മ വേണം, ഏത് ഓട്ടത്തിലും അള്ളാഹൻ ഓർമ്മ വേണം, ഏത് സകനാത്തിലും അള്ളാഹൻ ഓർമ്മ വേണം, എവിടെയും അള്ളാഹൻ ഓർമ്മിച്ച് ജീവിക്കണേ. ആ റബ്ബിനെ സ്മരിച്ച് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്ക.
വെറുതെയായി പോകൂല. റബ്ബിന്റെ മേൽ ഭാരമേൽപ്പിച്ചവന് അവൻ മതിയായവനല്ലേ. ചരിത്രങ്ങളിലേക്ക് ഞാനിപ്പൊ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ ദുന്നൂനിൽ മിസിൽ റളിയല്ലാഹു അൻഹു. ആ ദുന്നൂനിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കടലിന്റെ ചാരത്ത് വലയുമിട്ടിട്ട് മീൻ പിടിക്കാൻ കാത്തിരുന്നിട്ട് ആ മുള്ളിലേക്ക് മീൻ കുടുങ്ങിയപ്പോ മീനിനെ മുള്ളു കുടുങ്ങിയ മീനിനെ പറിച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് ചാടിയ മകളോട് എന്നേ മോളെ ആ മീനിനെ നീ പിടിച്ച് വലിച്ചെറിഞ്ഞു കളഞ്ഞാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ വലയിട്ടിട്ട് എന്റെ റബ്ബിനിക്ക് തന്ന റിസ്ക്കിനെ നീ എന്തിനാ തടഞ്ഞു തോന്നി ചോദിച്ചപ്പോ മഹാനായ ദുന്നൂനിൽ മിസിലുറിയുന്നുവിന്റെ മകൾ കൊടുത്ത മറുപടി ഓ ബാപ്പാ ചൊല്ലുന്ന മത്സ്യത്തിന്റെ തൊള്ള നിങ്ങള് കണ്ടില്ലേ, വായ നിങ്ങള് കണ്ടില്ലേ, ആ മത്സ്യത്തെ പിടിച്ചപ്പോ വായ ഇങ്ങനെ അരങ്ങുന്നത് നിങ്ങള് കണ്ടില്ലേ. നീക്കറു ചൊല്ലുന്ന ഒരു മത്സ്യത്തിനെ തടുക്കാൻ ആ മത്സ്യത്തിന്റെ നീക്കറു നടഞ്ഞുകളയാ എനിക്ക് ധൈര്യം വന്നില്ല. നിക്കറു ചൊല്ലുന്ന ആ മത്സ്യത്തെ തടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനോ നിക്കറു ചൊല്ലുന്നവളായില്ല. ആ മത്സ്യത്തിനെ കൊണ്ടുപോയി നമ്മൾ കഴിച്ചു കളഞ്ഞാൽ അല്ലാഹുവിന് നിക്കറു ചൊല്ലുന്നൊരു മത്സ്യം ചുരുങ്ങി പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ കടലിലേക്ക് എറിഞ്ഞതാ. അന്ന് രാത്രി മുഴുവനും വലയിട്ടിട്ടു മഹാനവറുകൾക്ക് ഒരൊറ്റ മീന് കിട്ടിയില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ മകളോട് പറയുന്നു, മോളെ നമുക്കൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോഴാ മകൾ കൊടുത്ത മറുപടി, മമിന്ദ അബ്ബത്തിയു ഫില്ലർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഒരു ജീവിയും ഇല്ല, അവരെ ഭക്ഷണം റബ്ബ് കണക്കാക്കിയിട്ടില്ല. ആ റബ്ബ് ഭക്ഷണം കൊടുക്കും ബാപ്പാ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വീട്ടിലേക്ക് എത്തിയപ്പോ വാനലോകത്ത് നിന്ന് സ്വർഗത്തിലെ ഭക്ഷണമല്ല ഇറക്കി കൊടുത്തു. മഹാനായ ദുന്നൂനിൽ മിസിൽ റളിയല്ലാഹു അൻഹുവിനെ ഒരൊറ്റ ദിവസം ഒരു മീനിന്റെ നിക്കറു മുടക്കരുത് എന്ന് ചിന്തിച്ചിട്ട് ആ ചിന്തയോടെ പ്രവർത്തിച്ചതിന്റെ കാരണത്തോ മഹാനായ ദുന്നൂനിൽ മിസിൽ റളിയല്ലാഹു അൻഹു പറയുന്നു, 30 വർഷം എനിക്ക് ഭക്ഷണം കിട്ടിപ്പോയി. എന്റെ മകളങ്ങ് മരിച്ചു പോയപ്പോ അന്നത്തെ രാത്രിയിൽ നോക്കുമ്പോ ഭക്ഷണം കാണാനില്ല. അപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാനതുവരെ ചിന്തിച്ചത് എന്റെ നോമ്പ് കൊണ്ടല്ല തന്നതാണ് എന്നാണ്, എന്റെ നിസ്കാരം കൊണ്ട് തന്നതാണ് എന്നാണ്, എന്റെ ഇബാദത്ത് കൊണ്ട് തന്നതാണ് എന്നാണ്. 30 വർഷം കഴിഞ്ഞിട്ട് എന്റെ മകളങ്ങ് മരിച്ചു പോയപ്പോ അന്നത്തെ രാത്രിയിൽ ഭക്ഷണമില്ല. അള്ളാഹനെ സ്മരിക്കുന്ന മോളുണ്ടായപ്പോ എന്റെ റബ്ബെനിക്ക് ആവശ്യമായ ഭക്ഷണം എല്ലാ ദിവസവും സ്വർഗത്തിലെ ഭക്ഷണം തന്നു. എന്റെ റബ്ബ് ആദരിച്ചു എന്റെ വയലുകൾക്കുന്ന ഒപ്പമാരെ. ഇത് തന്നെയാ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം കണ്ടില്ലേ. യാ മുആദേ ഉദ്കുറില്ലാഹുവിനെ സ്മരിച്ച് ജീവിക്കണം. ഇന്ദ കുല്ലി ഹജരി വശജരി, ഏത് മരത്തിന്റെ അടുക്കലും ഏത് കല്ലിന്റെ അടുക്കലും എവിടെ പോയാലും അല്ലാഹുവിനെ ഓർമ്മ വേണം. എവിടെ എത്തിയാലും റബ്ബിനെ ഓർമ്മിച്ച് ജീവിക്കണം. ആരുമില്ല, ബാപ്പ കൂടെ ഇല്ല, ഉമ്മ കൂടെ ഇല്ല, സഹപാഠികൾ കൂടെ ഇല്ല, സഹചാരികൾ കൂടെ ഇല്ല. കാരണം വിദേശ രാജ്യത്ത് ജോലിയാണ്, ഒറ്റക്ക് റൂമില്ല. എന്ത് പ്രവർത്തനം ചെയ്താലും അറിയൂല. നമുക്കൊരുപാട് നിയമത്ത് കിട്ടിപ്പോയി, വീടുകളിലൊക്കെ ഒരുപാട് റൂമുകളായിപ്പോയി, റൂമുകളിൽ ഒറ്റക്ക് കിടക്കാനുള്ള സൗകര്യം കിട്ടിപ്പോയി. ആ സൗകര്യങ്ങൾ കിട്ടിയ പൊന്നാനെ മറന്നുപോകുന്നവനാകരുത്. തരുന്ന രാജാവായ റബ്ബിനോട് നന്ദിയുള്ളവനാകണം. ഏത് അടക്കത്തിലും ഏത് ഒതുക്കത്തിലും ഏത് പ്രവർത്തനത്തിലും അള്ളാഹനെ ഓർമ്മിച്ച് ജീവിക്കണേ. ആര് കണ്ടില്ലെങ്കിലും എന്റെ റബ്ബ് കാണും, ആരറിഞ്ഞില്ലെങ്കിലും എന്റെ റബ്ബ് കാണും. ജനങ്ങളറിയുന്നതിനേക്കാൾ വഷളത്തരം ആ റബ്ബറിയലാണ്. ആ റബ്ബിന്റെ മുമ്പിൽ നാണങ്കടലാണ്. കാരണം ആ റബ്ബ് സൃഷ്ടിച്ച ബന്ധം നിയമത്ത് ഉപയോഗിച്ച് അവനോടെതിരേരാൻ അവനേക്കാൾ നാശം പിടിച്ചവൻ ആരാണെന്ന ബോധത്തോടെ അള്ളാഹനെ സ്മരിച്ച് ജീവിക്കണേ.
അഷ്റഫൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരേ, രാത്രിയിൽ കിടക്കുമ്പോ മ്യൂസിക് ഉള്ള പാട്ടില്ലെങ്കിൽ ഉറക്കം വരൂല്ല, വീഡിയോ ചിത്രം കണ്ടില്ലെങ്കിൽ ഉറക്കം വരൂല്ല, സിനിമ കണ്ടില്ലെങ്കിൽ ഉറക്കം വരൂല, സീരിയൽ കണ്ടില്ലെങ്കിൽ ഉറക്കം വരൂല, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ കണ്ടില്ലെങ്കിൽ ഉറക്കം വരൂല. ഏത് കടത്തത്തിലും ഏത് അടക്കത്തിലും ഏത് യാത്രയിലും ഒതുക്കൂരില്ല. ഫ്ലൈറ്റിൽ കയറി ആ കള്ളു കുടിക്കുന്നതിന് പ്രശ്നമില്ല, കാരണം ഫ്ലൈറ്റിൽ വല്ലാത്ത പേടിയാണ്. അല്പസമയം ഒന്ന് പേടി മാറി കിട്ടണമെങ്കിൽ കള്ളു കുടിക്കണമെന്ന് ചിന്തിക്കുന്ന മുസ്ലിം നാമധാരികളില്ലേ, എന്ത് കാരണം പറഞ്ഞാലും ഹറാമ തന്നെ. എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഫ്ലൈറ്റിൽ സമയം പോകുന്നില്ല, അതുകൊണ്ട് സിനിമ കാണണമെന്ന് ചിന്തിക്കുന്നവരില്ലേ, സീരിയലുകൾ ഡൗൺലോഡ് ചെയ്ത് പോകുന്നവരില്ലേ, ഹറാമ തന്നെ. ഫ്ലൈറ്റും ഫ്ലൈറ്റിലില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടാൽ മൊഴിച്ചിരുത്തു മുഖേന രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോ? കറാമത്ത് മുഖേന രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോ? ഇല്ല. പക്ഷേ ഫ്ലൈറ്റിൽ കയറിയാത്ത മാടിത്തരം ചെയ്യുന്നതിന് മടിയില്ലാത്തവരായി മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ അതപ്പതിച്ചുപോയി. തീർന്നില്ല, ഫ്ലൈറ്റ് യാത്ര നടത്തുകയാണെങ്കിൽ പിന്നെ നിസ്കാരം വേണ്ടെന്ന് വിചാരിക്കുന്നവര്, നിസ്കാരത്തിന് വില കൽപ്പിക്കാത്തവര്, യാത്രക്കടയിലുള്ള നിസ്കാരത്തിന് ഒരു വിലയും കൊടുക്കാത്തവര്, അരുതേ മുസ്ലിമേ. ഫ്ലൈറ്റിൽ കയറിയാൽ ഒന്നുകൂടി റബ്ബിന് ഓർമ്മ വേണം, അത്തരം പേടിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടി ഭയം വേണം. കാരണം ഇത് അവസാനത്തെ യാത്രയാണോ? ഈ ഫ്ലൈറ്റ് താഴോട്ടേക്ക് ഇറങ്ങാതെ എന്റെ ജീവിതം തീർന്നു പോകുമോ അറിയില്ലേ. കൂടുതൽ അല്ലാതെ ഭയപ്പെട്ട് ജീവിക്കണം. ആരും കാണാനില്ലെങ്കിലും ആരും അറിയാനില്ലെങ്കിലും അവൻ അറിയുമെന്ന ബോധത്തോടെ ജീവിക്കണം. ഇത് തന്നെയാണ് തങ്ങളോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി ഓർമ്മിച്ച് ജീവിക്കണേ. പലതും പറഞ്ഞപ്പോൾ തെറ്റ് സംഭവിച്ചത് പലതും ഓർമ്മ വരുന്നുണ്ടല്ലേ, ഞാൻ അന്ന് തെറ്റ് ചെയ്തല്ലോ, ഇവിടെ തെറ്റ് ചെയ്തല്ലോ, അങ്ങനെ നിസ്കരിച്ചില്ലല്ലോ, ഇങ്ങനെ നിസ്കരിച്ചല്ലോ, പാടില്ലാത്തത് പലതും സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടല്ലേ. ഓരോ തെറ്റിലും റബ്ബിന്റെ മുന്നിൽ തൗബന അധികരിപ്പിക്കണേ, തൗബന പുതുക്കണേ. السر بالسر والعلانية بالعلانية രഹസ്യമായി ചെയ്ത തെറ്റാണോ പരസ്യമായി ചെയ്ത തെറ്റാണോ പരസ്യമായ തൗബയാണോ? അങ്ങനെ എല്ലാ സമയത്തും തൗബയിലായി ജയിച്ച് ഏത് സമയത്തും മരണത്തിന് വേണ്ടി ഒരുങ്ങിയുള്ള ജീവിതം സമ്പാദിക്കണേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നിലക്ക് ജീവിക്കുന്ന നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ നിന്റെ റഹ്മത്ത് കൊണ്ടൊന്ന് പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിന് കാരണമാകുന്ന ഒരു മജ്ലിസായി ഈ മജ്ലിസിനെയും നീ കബൂലാക്കി തരണേ അല്ലാഹ്. തെറ്റ് ചെയ്തതിനെ കുറിച്ച് ബോധമുള്ള തൗബ ചെയ്യുന്ന മനസ്സുള്ള നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങളിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ നിന്റെ റഹ്മത്ത് കൊണ്ട് പെടുത്തി തരണേ അല്ലാഹ്. തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ഭാഗ്യം ലഭിച്ച മുത്തഖികളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. നിന്റെ ദിക്റിലായി ജീവിക്കുന്ന നാവ് തരണേ അല്ലാഹ്. ഒഴിവ് സമയങ്ങളിൽ ഖുർആൻ ഓതാനുള്ള അവസരം തരണേ അല്ലാഹ്. ഖുർആനോത്തിൽ ലദ്ദത്തി തരണേ അല്ലാഹ്. നിന്റെ ഇബാദത്തിൽ സുഖം തരണേ അല്ലാഹ്. തിന്മകളിലുള്ള സുഖം നീ എടുത്തു കളയണേ അല്ലാഹ്. ഹറാമിലും നിരക്ഷപ്പെടാനുള്ള വഴികൾ നീ ഒരുക്കി തരണേ അല്ലാഹ്. എല്ലാ വഴിയിലും നിന്റെ കാവൽ തരണേ അല്ലാഹ്. റബ്ബേ, ഈ രാജ്യം നേരിടുന്ന പ്രശ്നം ഞങ്ങളെക്കാൾ അറിയുന്ന റബ്ബ് നീയാണ്. ഞങ്ങൾ നിന്നിലേക്ക് ഭാരമേൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങളെ നീ വെറുതെ ആക്കരുത് അല്ലാഹ്. ഈ രാജ്യത്തിന് അനിവാര്യമായ എന്തെങ്കിലും ഗുണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നീ ഭരണാധികാരികളെ മനസ്സിലിട്ട് കൊടുക്കണേ അല്ലാഹ്. ഈ രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് എന്ത് ചിന്ത വരെ മനസ്സിൽ വന്നിട്ടുണ്ടോ നീ അത് തരിപ്പണമാക്കി കളയണേ അല്ലാഹ്. നല്ലത് ചെയ്യാനും നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാനും കഴിയുന്നൊരു
മരണം കൊടുത്ത് തരണയല്ലോ. ആവശ്യമില്ലാത്ത ചിന്തയിൽ നിന്നും തിന്മയിൽ നിന്നും പാവപ്പെട്ട അടിമകളായ ഞങ്ങൾ നീ മാറ്റി നിർത്തണയല്ലോ. കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീപ്പെടുത്തി അനുഗ്രഹിക്കണയല്ലോ. ജമാഅത്തിന് ബല കൽപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണയല്ലോ. ഇമാമിനെ മുറുകെ പിടിക്കുന്ന നല്ല വിശ്വാസികളെ കൂട്ടത്തിലും ഞങ്ങളെ നീപ്പെടുത്തണയല്ലോ. നല്ല തവാദുള്ള മനസ്സ് തരണയല്ലോ. വിനയത്തിന്റെ ഹൃദയം തരണയല്ലോ. കിബ്റുതെന്ന് പരാജയപ്പെടുത്തരുതയല്ലോ. ഹാസിദീങ്ങളിൽ പെടുത്തരുതയല്ലോ. ഗൈബത്ത് പറയുന്നവരിൽ പെടുത്തരുതയല്ലോ. നമ്മാമീങ്ങളിൽ പെടുത്തരുതയല്ലോ. ഉള്ളുകൊണ്ട് സംഘടന നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ സർവാലിമീങ്ങളെയും ബഹുമാനിക്കാൻ മനസ്സറിഞ്ഞാതിരിക്കാൻ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾക്ക് നൽകേണ്ട ആദരവ് നൽകാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേയല്ലോ. നല്ലത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നല്ലതിനായി ജീവിച്ച് നല്ലവനായി മരിക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേയല്ലോ. ഞങ്ങളെ വാലിന്ന സദസ്സുകളൊന്നും നീ ദുനിയാവിൻ്റെതാക്കി നശിപ്പിക്കരുതേയല്ലോ. ഞങ്ങളെ സദസ്സുകൾ ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നതാക്കി തരണയല്ലോ. പറയുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് തരണയല്ലോ. അവസാനം കാമിലായ ഈമാനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുഞ്ഞൊല്ലി ഒരു നല്ല മരണം പടിപാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് നീ ഓശാരം തരണയല്ലോ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഓതിയ ഹദീസിന്റെ ഹഖ് കൊണ്ട് ഞങ്ങളെ നേതാവിനെ ഒന്ന് സ്വപ്നം കാണാ. നീ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാഹ്. അതിനാവശ്യമായ കണ്ണ് തരണേ അല്ലാഹ്. ഹൃദയം തരണേ അല്ലാഹ്. അവയവങ്ങൾ തരണേ അല്ലാഹ്. ഞങ്ങളെ നീ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാഹ്. ഹജ്ജിനും ഉംറക്കും നീ പലതവണ തൗഫീഖ് തരണേ അല്ലാഹ്. അതിന്റെ വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്. കടക്കാരാക്കി നീ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാഹ്. ബാധ്യതകളില്ലാതെ സന്തോഷത്തിലുള്ള ജീവിതം തരണയല്ലോ. കടങ്ങളില്ലാതെ സന്തോഷത്തിലുള്ള ജീവിതം തരണയല്ലോ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണയല്ലോ. ഉള്ള ജോലിയിൽ നീ ബർക്കത്തിയണയല്ലോ. മക്കളെ നീ നന്നാക്കി തരണയല്ലോ. ഉള്ള മക്കളിൽ ബർക്കത്തിയണയല്ലോ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണയല്ലോ. ഇണകളില്ലാത്തവർക്ക് ഹൈറായ ഇണകളെ നൽകണയല്ലോ. റബ്ബേ പല പ്രശ്നങ്ങളും പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തന്നെ പരിഹാരമില്ലാത്തവരാണ്. നിന്റെ മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ച് ഒരുമിച്ചുകൂടിയ ഞങ്ങൾ അവരെ മുൻനിർത്തി ചോദിക്കുന്നു ആര് എന്ന് വിഷമം പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടോ? എല്ലാവരുടെ വിഷമവും നീ ഏറ്റെടുത്ത് പരിഹരിക്കണയല്ലോ. ഇന്നലത്തെ ദിവസം മാത്രം നാലോ അഞ്ചോ ക്യാൻസർ രോഗികൾക്ക് ദുആ കേൾക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളിലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരിലോ അത്തരം രോഗമുണ്ടെങ്കിൽ നീ ശമനം നൽകണേ അല്ലാ. ക്യാൻസർ നൽകി പരീക്ഷിക്കരുതേ. ക്യാൻസർ നൽകി പരീക്ഷിക്കരുതേ. ചെറിയൊരു കുട്ടി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഉണ്ട്, നീ സലാമത്ത് നൽകണേ അല്ലാ. അതുപോലെ കൊല്ലം എസ് എൽ സി ചെയ്തേണ്ട കുട്ടിയാണ്, രണ്ട് കിഡ്നി ഉള്ളത് വേർക്കണം എന്ന് പറഞ്ഞു വലിയ വിഷമത്തിൽ വേർക്കാൻ പറഞ്ഞ ബാപ്പനെ നിനക്കറിയാം, നീ സലാമത്ത് നൽകണം റഹ്മാന്. പ്ലസ് ടുവിന്റെ പരീക്ഷ എഴുതാനുള്ള സുഹൃത്ത് അള്ളാ ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന് വിഷമം പറഞ്ഞു. അള്ളാ നീ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങളെയും സ്നേഹിക്കുന്നവരെയും അത്തരം രോഗം തന്ന് നീ പരീക്ഷിക്കരുത് റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്. മരിക്കുന്ന ിന്റെ മുമ്പ് ഞങ്ങളെ കിഡ്നികളോ ഞങ്ങളെ കൈകാലുകളോ ഞങ്ങളെ മറ്റവയവങ്ങളോ നീ തിരിച്ചു ചോദിക്കരുത് റഹ്മാന്. ഷുഗറിന്റെ രോഗം കൊണ്ട് കണ്ണു നഷ്ടപ്പെട്ടു ആർക്കാം പറഞ്ഞവരെ നിനക്കറിയാം, നീ സലാമത്ത് നൽകണം റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഫിയത്തോടെ തഖ്വയോടെ ജീവിച്ച് കാമിലായ ഈമാനോട് ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഏറ്റവും നല്ല മനുഷ്യൻ ലോകത്തെ ഏറ്റവും മഹത്വമുള്ള സുട്ടി സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ഷഫീഉൽ മുഅ്മിനീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭൂമുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് മരിക്കുന്ന മുത്തഖികളിലും ഞങ്ങളെയും സ്നേഹിക്കുന്നവരെയും നീ പൊടുത്തണേ അല്ലാ. മദീനയിൽ അടങ്ങാനുള്ള തോഫീക്ക് തരണേ അല്ലാ. അല്ലാ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മാമ്മമാര്, ഉപ്പാപ്പമാര്, ഉസ്താദുമാര്, സഹപാഠികൾ, സഹചാരികൾ, സഹപ്രവർത്തകർ, ഈ പാവപ്പെട്ട മുത്തയല്ലിനോടെ വേദ പറയുമ്പോ വേദന്റെ സൗസിൽ മുമ്പ് കാലങ്ങളിൽ പങ്കെടുത്തിരുന്നവർ പലരും കബറിലുള്ളവരുണ്ടാകാം. എല്ലാവരെയും അറിയുന്ന റബ്ബാണ് നീ. ഭക്ഷണം കഴിച്ചു വരുമ്പോ അവരെ ബാപ്പയും ഈ മരിച്ചുപോയി എന്ന് പറഞ്ഞ ഒരാള്, അല്ലാ അവരെ കാരണവന്മാര് മരിച്ചുപോയി എന്ന് പറഞ്ഞു, അമ്മാമ്മാര് മരിച്ചുപോയി എന്ന് പറഞ്ഞു, അല്ലാ അങ്ങനെ ആര് ഞങ്ങളോടൊക്കെ ഇവിടെ പറഞ്ഞു പോയവരുണ്ടോ, എല്ലാവരെ കബറിലും ഈ സദസ്സിന്റെ സന്തോഷവും സമാധാനവും നൽകി അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീന ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ സല്ലല്ലാഹു صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ايمان الله مؤمنികളെ വേല് പറഞ്ഞിട്ടിങ്ങളൊക്കെ ഒന്ന് നന്നാകണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. വേല് പറയുന്ന ഞാനൊന്ന് നന്നാകാനാണ്. നിങ്ങൾ നല്ല മനസ്സോടെ വേർക്കണം. അള്ളാഹു നമ്മളെല്ലാരെയും നന്നാക്കി തീർത്തെ. അവന്റെ പൊരുത്തം കൈവരിക്കുന്ന, അവന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന നല്ല മുത്തഖികളിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് എല്ലാവരോടും വസീത് ചെയ്യുന്നു. പ്രസംഗത്തിലോ അല്ലാതെ എന്തെങ്കിലും വിഷമം തോന്നിപ്പോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ ഇവിടെയുള്ള സംഘാടകർ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം, ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് പേടിച്ചു പോയി എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് വിളിച്ചാലോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, വിളിച്ചാൽ കിട്ടൂല, ഞാൻ ദുബൈയിലായിരിക്കും, ശവാ ഞാൻ പരിപാടിക്ക് എത്തിക്കോളാന്ന് പറഞ്ഞത്. പേടിച്ചിട്ട് ആരോ എന്നോട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വല്ലാതെ പേടിച്ചു പോയി എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് വിഷമം തോന്നിയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ